الشيطان الرجيم بسم الله الرحمن الرحيم تبت يدا أبي لهب وتب ما أغنه ماله وما كسب سيصلى النار ذات لهب أمرته حمالة الحطب في جيدها حبل من مسد. السلام عليكم. بسم الله الرحمن الرحيم. الصلاة والسلام على رسول الله. الحمد لله رب العالمين. NANMMA faith and family സംഘടിപ്പിക്കുന്ന റമദാൻ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് നമുക്ക് ഉള്ളത് എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ സിംസാറുൽ ഹഖ് ഹുദവി ഉസ്താദാണ്. അൽഹംദുലില്ലാ. നമ്മൾ ഒരുപക്ഷെ യൂട്യൂബും അതുപോലെ മറ്റു മീഡിയ കൂടി മാത്രം ഉസ്താദിനെ കണ്ടിട്ടുള്ളൂ ഇതുവരെ. അപ്പൊ ഇങ്ങനെ നമ്മൾ നേരിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാ. അപ്പൊ ഇനി അധികം സമയം കളയുന്നില്ല. ഉസ്താദിനെ സ്വാഗതം ചെയ്യാനായി നമ്മുടെ NTC ചെയർമാൻ സമദ് ഖാനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ പരിശുദ്ധ റമദാനില് പ്രത്യേകിച്ചും ഈ കോവിഡ് ലോക്ക്ഡൗൺ പീരീഡില് കേരളത്തിനകത്തും പുറത്തുള്ള പ്രശസ്തരായ വിവിധ പണ്ഡിതന്മാരുടെ വളരെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന NANMMA ഫെയ്ത്ത് ആൻഡ് ഫാമിലി ഗ്രൂപ്പിനും അതിന്റെ ടീം ലീഡിനും NANMMA പേരിൽ ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നു. അൽഹംദുലില്ലാ. ഞാൻ വളരെ അഭിമാനത്തോടെ ഇന്നത്തെ പ്രഭാഷകനായ നമ്മുടെ സിംസാറുൽ ഹഖ് ഹുദവിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇതോ നാട്ടിലും അതേപോലെ ഗൾഫ് മേഖലയിലും അദ്ദേഹത്തിന് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. അദ്ദേഹം അത്രയും പ്രശസ്തമാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. അദ്ദേഹം നാട്ടിലെ നമ്മുടെ പ്രശസ്തമായ ചെമ്മാട് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക് സാഹിത്യത്തിലും ഇസ്ലാമിക് തിയോളജിയിലും മാസ്റ്റേഴ്സ് എടുത്തു. അതുപോലെ തന്നെ ഹുദവി എന്ന അംഗീകാരം അദ്ദേഹത്തിന് അവിടെ നിന്നാണ് കിട്ടിയത്. അത് കഴിഞ്ഞ 12 വർഷത്തോളമായിട്ട് UAE ബ്രിട്ടീഷ് ഇന്റർനാഷണൽ സ്കൂളിൽ അധ്യാപകനായിട്ടും ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടും ഹുദവി പ്രവർത്തിച്ചു വരുന്നു. നാട്ടിൽ അദ്ദേഹം മലപ്പുറം മമ്പാടാണ്. 4 കുട്ടികളുടെ പിതാവാണ്. അൽഹംദുലില്ല. അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതനും അതേപോലെ രണ്ട് ഭാഷയിലും പ്രത്യേകിച്ച് ഇംഗ്ലീഷിലും വളരെ കഴിവുള്ള പ്രഗത്ഭനായ വാഗ്മി കൂടിയാണ് അദ്ദേഹം. മാഷാല്ല. കഴിഞ്ഞൊരു റീസെൻ്റ്ലി ഞാനൊരു അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് സ്പീച്ച് ഐ വാസ് വെരി ഇംപ്രസ്ഡ് ദ വെക്കാബുലറി ആൻഡ് ഓൾ. അള്ളാഹു ചെറുപ്പക്കാരനായ ഈ പണ്ഡിതന് മനോഹരമായ വാക്ചാതുര്യം കൊണ്ടും അതേപോലെ എന്താ പറയുക മാഗ്നറ്റിക് അല്ലെങ്കിൽ വോയിസ് കൊണ്ടും അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. തുടർന്നും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരു ഇന്റർനാഷണൽ പണ്ഡിതന് അല്ലെങ്കിൽ വാഗ്മി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഏറെ ദൂരം സഞ്ചരിക്കാനുള്ള ഹുദവിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നതോടൊപ്പം ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. وعليكم السلام ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد بهمن رأي نمد نورث أمريكا إلى NANMMA faith and family كوتايم إلى پرورتغن مارة بهمن رأي عبد الرشيد ورتن سمد صاحب مجو أنغن رأي ഈ പരിപാടി വിശുദ്ധ റമദാനിൽ ഇപ്പോൾ ഉച്ച സമയം 1 മണിക്കാണ് അമേരിക്കയിലെ നമ്മുടെ സുഹൃത്തുക്കൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. UAE നാട്ടിലുമുള്ള നമ്മുടെ പ്രവർത്തകന്മാരും നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഈ വിശുദ്ധ റമദാനിൻ്റെ പുണ്യവും വെളിച്ചവും അത് വേണ്ട വിധത്തിൽ ആവാഹിച്ചെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി ആരക്കുകയാണ്. നമ്മുടെ COVID-19 പ്രതിസന്ധി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടെ നമ്മൾ തരണം ചെയ്ത് അതിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ സമയവും ഓരോ സെക്കൻഡും അർത്ഥവത്തായി ഉപയോഗിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ആദ്യമായി ദുആയിരക്കുകയാണ്. ഇതൊരു റമദാൻ ചർച്ചയായതുകൊണ്ട് തന്നെ നമ്മൾ മറ്റു ശാസ്ത്രീയ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ല നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരാൻ കഴിയും എന്ന ഒരു പഠനമാണ്. ഒന്ന്, ഇസ്ലാം
അള്ളാഹു അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ നമ്മളിങ്ങനെ ഒരു ഒരു എത്തിനോട്ടം നടത്തിയാൽ അള്ളാഹു തആല അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ഖൗഫ് റജ ഫിയർ ആൻഡ് ഹോപ്പ് ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് വി ആസ് മുസ്ലിംസ് ഷുഡ് ബി അഫ്രൈഡ് ഓഫ് അല്ലാഹ് ആൻഡ് ഹോപ്പിംഗ് ഹിസ് മേഴ്സി അറ്റ് ദ സെയിം ടൈം. രണ്ടും അള്ളാഹു നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. നമുക്ക് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ കുറിച്ച് പേടി വേണം. കാരണം ഒരു അധികാരമുള്ളവരെ നമ്മൾ പേടിക്കുമല്ലോ. വി വിൽ ബി റിയലി ലിസണിങ് ടു യുവർ എംപ്ലോയീസ് ഫോർ എക്സാമ്പിൾ. നമുക്ക് ജോലി തരുന്ന ആളുകളെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കും, അവർ പറയുന്നത് കേൾക്കും, അവരെ നമ്മൾ ഭയപ്പെടും. ഏതെങ്കിലും ഒരു ടെർമിനേഷൻ ലെറ്ററോ അല്ലെങ്കിൽ സാക്കിങ്ങോ അല്ലെങ്കിൽ നമ്മൾ റിസൈൻ ചെയ്യാൻ നമ്മളോട് പറയേ, ജോലി നഷ്ടപ്പെടുമോ, ഇതൊക്കെ നമ്മൾ പേടിക്കുന്നുണ്ട്. അത് ഭൗതികമായ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. നമ്മൾ പേടിക്കേണ്ടവരെ പേടിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് എന്ന നിലയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സസ്റ്റൈനർ അതുകൊണ്ട് ചെരിഷർ ഇതൊക്കെ ആയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെടാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, ദർ വിൽ ബി ടു പാരഡൈസസ് ഫോർ ദോസ് ഹു ഫിയർ അല്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനാണത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, എന്താണ് ഈ പേടി എന്ന് പറഞ്ഞാൽ, നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുമ്പോഴാണ് പേടിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്തം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴാണ് പേടി വരുന്നത്. ആ പേടിയിൽ നിന്നാണ് ശരിയായ അനുസരണ ഉണ്ടാവേണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ നമ്മെ പറഞ്ഞിട്ടുണ്ട്, പേടിയും പ്രതീക്ഷയും രണ്ടും വേണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാല്ലാ പ്രതീക്ഷ നമ്മുടെ ചർച്ചയുടെ സെക്കൻഡ് ഹാഫിൽ ചർച്ച ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാല്ലാ ദിസ് സെഷൻ വിൽ ബി വൺ അവർ ലോങ് ആൻഡ് വിൽ ബി കൺക്ലൂഡിംഗ് ഇൻ 60 മിനിറ്റ്സ് ഫ്രം നൗ ഇൻഷാല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ലഅലമന്ന അഖ്വാമം മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമ ബിഹസനാതിൻ അംസാലി ജിബാലി തിഹാമ തബൈളാ യജ്അലുഹ അല്ലാഹു ഹബാ മൻസൂറ. നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസാണിത്, ലഅലമന്ന അഖ്വാമം മിൻ ഉമ്മത്തി, എൻ്റെ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളെ എനിക്കറിയാം, യഅതൂന യൗമൽ ഖിയാമ അവരന്ത്യനാളിലേക്ക് വരുമ്പോൾ, ബിഹസനാതി അംസാലി ജിബാലി തിഹാമ തബൈളൻ, തിഹാമ വെളുത്ത മലകളോളം സൽക്കർമ്മങ്ങളുമായിട്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ മാമലകളോളം വരുന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് നാളെ പരലോകത്തേക്ക് വരുന്ന ആളുകളെ എനിക്കറിയാം. ഫയജ്അലുഹല്ലാഹു ഹബാ മൻസൂറ, അള്ളാഹു അതിനെ പൊടി പൊടിയാക്കി മാറ്റിക്കളയും, അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. ഇതൊരു ഗൗരവമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. വലിയ കർമ്മങ്ങളുമായിട്ട് വരുമ്പോൾ അള്ളാഹു ഉപേക്ഷിച്ച് അള്ളാഹു തിരിഞ്ഞു നോക്കാതെ അത് പൊടിപൊടിയാക്കി അള്ളാഹു തആല മാറ്റിക്കളയുന്നു. അപ്പൊ സൗബാൻ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബി. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുമേനിയായ നബിയെ, സിഫ്ഹും ലന ജല്ലിഹും ലന, ആരാണ് നബി ഈ വിഭാഗം, അവരാരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലാ നകൂന മിൻഹും വ നഹ്നു ലാ നഅലം, ഞങ്ങൾ അറിയാതെ ഇവരിൽ പെട്ടുപോയെങ്കിലോ, അതുകൊണ്ട് ആരുടെ കർമ്മമാണ് അള്ളാഹു സ്വീകരിക്കാത്തത്. അപ്പൊ പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും വ മിൻ ജിൽദത്തിക്കും, ഇവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. വൈഹുദൂന മിനല്ലൈലി കമാ തഖുദൂൻ, രാത്രി നിസ്കാരവും തറാവീഹുകളുള്ള ആളുകളാണ്. പക്ഷേ വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹകുഹ. പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ നിസ്കരിക്കും, പ്രത്യക്ഷത്തിൽ നോമ്പെടുക്കുന്ന പോലെ നോമ്പെടുക്കും, നിസ്കരിക്കുന്നവർ നിസ്കരിക്കും, രാത്രി തറാവിയോ ഖിയാമുല്ലൈലോ ഉണ്ടെങ്കിൽ അതിലൊക്കെ അവർ സംബന്ധിക്കും. പക്ഷേ അവരുടെ ഒരു പ്രശ്നം ഇവിടെയാണ്, ഇദാ ഖലൂ ബിമഹാരിമില്ലാഹി ഇൻതഹകുഹ, അവര് ആരുമറിയാതെ ഒരു ഹറാം ചെയ്യാൻ ഒരവസരം കിട്ടിയാൽ അവരത് ചെയ്യും. ഇത് അള്ളാഹുവിനോട് ചെയ്യുന്ന ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ആണ്. അതായത് അവർ ജനങ്ങളുടെ മുമ്പിൽ അവർ വളരെ ട്രസ്റ്റ് വെർത്തി ആൻഡ് റൈറ്റിയസ്, പക്ഷേ അവര് ഏതെങ്കിലും ഒരു പ്രൈവസി ലഭിച്ചു കഴിഞ്ഞാൽ അവർ തിന്മ ചെയ്യും, അവർ അള്ളാഹു അരുത് എന്ന് പറഞ്ഞ് അവർ ചെയ്തിരിക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ അതിൽ മനംനൊന്ത് പശ്ചാത്തപിക്കാതെ തൗബ ചെയ്ത് മടങ്ങാതെ അങ്ങനെ മരിച്ചു പോകുന്ന ആളുകൾ എത്ര വലിയ ദാനധർമ്മങ്ങൾ ചെയ്താലും എത്ര വലിയ വലിയ അമലുകൾ ചെയ്താലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടൊക്കെ അവർ നല്ല നിലയ്ക്ക് ജീവിക്കുന്നു, പക്ഷേ ആരും കാണാത്തൊരു സ്ഥലം വരുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ തിന്മകളിലേക്ക് പോയി പോകുന്നു. അലം യഅലം ബി അന്നല്ലാഹ യറ,
Don't you know that Allah is watching over you? Allahu namme shraddhichu kondirikkayanennu ningalkku ariyunnille ennu Allahu chodikkana. Appo aa oru pedi namukku ee Ramadan nombilude Allahuvine sambandhichu venam. Nammude fridge il bhakshanam undu, nammal fasting ilanu, and we have food in our house, but still we don't eat any food or drink even a sip of water, only because we are listening to Allah and obeying him, and we are fulfilling our religious duty. So that should be our notion, you know, even after Ramadan. Ramadan kaniyalum anga thanne aayirikkana nammude chindagal undaagendathu. Nammude munpil thettukalude avasarangal varathoru logam undavilla, thinmagalukku avasaram illathu. Vidheshi നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന നന്മയുടെ നമ്മുടെ ആയിരത്തോളം വരുന്ന കുടുംബങ്ങൾ അവിടെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ലോകത്തെ വളരെ അത്യുന്നതി പ്രാപിച്ച ഭൗതിക സാഹചര്യങ്ങളുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ യുനോ വി ഹാവ് ടു ഓവർകം ലോട്ട് മെനി ടെംപ്റ്റേഷൻസ്. ഇതൊക്കെ ഓവർകം ചെയ്യുമ്പോഴാണ് നമ്മളൊരു മുസ്ലിം ആവുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഇസ്ലാം ബൈ നെയിം അത്രേ ആവുന്നുള്ളൂ. നമ്മൾ ശരിയായ ഒരു തഖ്വയുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളാവുന്നത്. ഗിവൻ എ ചാൻസ് വി ഷുഡ് നോട്ട് ബി breaking the treaty with Allah. We should not be breaching the trust entrusted with us from Allah subhanahu wa ta'ala. Adu aayirikkanam nammude dautyam. Rasulullah sallallahu alaihi wasallam adu nammalodu pedikkan paranjittundu. Ramadan Allahunodu pedichukondu adu aayirakkendathu, pradheekshichukondu inshallah nammal pradheekshaye sambandhichu hope Allahunne sambandhichulla pradheekshaye kurichu charcha varunnundu. Ibbu thangal parayumayirunnu sallallahu alaihi wasallam, inni ara ma la tarawun, I can see what you can't see. നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രൊഫറ്റിക് ലൈറ്റ്സ് ദാറ്റ് റസൂലുള്ളാഹ് ഹാസ്. വഅസ്മഉ മാ ലാ തസ്മഊൻ, ഐ കൻ ഹിയർ വാട്ട് യു കാൻ ഹിയർ. നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്തത് എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തുസ്സമാ വഹുഖ ലഹ അൻ തഇത്ത, ആകാശ ലോകം പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ആകാശ ലോകം പേടിച്ചിരിക്കുകയാണ്. മാ ഫീഹ മൗദിഉ അർബ അസ്വാബ, നാല് വിരൽ വെക്കാനുള്ള സ്ഥലം ആകാശ ലോകത്തുണ്ടെങ്കിൽ. ഇല്ലാ വമലക്കുൻ വാദിഉ ജബഹതഹു സാജിദൻ ലില്ലാ, അവിടേക്ക് അള്ളാഹുവിന് ഒരു മലക്കെങ്കിലും നെറ്റി വെച്ച് സുജൂദിൽ കിടക്കുന്നുണ്ടാവും. ഒരു നാല് വിരൽ വെക്കാനുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു മലക്ക് സുജൂദിലാണ്. അങ്ങനെ ഒരു അല്പം പോലും ഇടം ആകാശ ലോകങ്ങളിൽ, മറ്റു പ്ലാനറ്റുകളിൽ, നക്ഷത്ര ലോകങ്ങളിൽ സ്ഥലമില്ലാത്ത വിധം അള്ളാഹുവിന്റെ ആരാധനയിൽ മുഴുകിയ മലാഖമാർ. വല്ലാഹി ലൗ തഅലമൂന മാ അഅലം ലളഹക്തും ഖലീല വലബകൈതും കസീറ. അള്ളാഹുനെ തന്നെയാണ് സത്യം. ലൗ തഅലമൂന മാ അഅലം, ഇഫ് യു വേർ ടു നോ വാട്ട് ഐ ന്യൂ. അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, ഞാൻ അറിഞ്ഞ പോലെ നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ലളഹക്തും ഖലീല വലബകൈതും കസീറ, യു വുഡ് ഹാവ് ലാഫ്ഡ് എ ലിറ്റിൽ ആൻഡ് യു വുഡ് ഹാവ് ക്രൈഡ് എ ലോട്ട്. നിങ്ങൾ ഒരുപാട് കരയുകയും വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ചിരിക്കുമായിരുന്നുള്ളൂ. വമാ തലദത്തും ബിൻ നിസായി അലൽ ഫുർഷ്, ആൻഡ് യു കുഡ് നോട്ട് എൻജോയ് ദ ബെഡ് വിത്ത് യുവർ വൈഫ്സ്, നിങ്ങൾക്കതിന് സാധ്യമാകുമായിരുന്നില്ല. വല ഖറജ്തും തജ്അറൂന ഇലല്ലാഹി തആല, നിങ്ങൾ അള്ളാഹുവിലേക്ക് പേടിച്ചരണ്ട് കരഞ്ഞുകൊണ്ട് ഓടുമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുടെ കൂടെ ഒന്ന് സ്നേഹത്തോടെ സുഖത്തോടെ കടന്നുറങ്ങാനും നിങ്ങൾക്ക് ധൈര്യമില്ലാത്ത വിധം നിങ്ങൾ പേടിച്ചോടുമായിരുന്നു. നിങ്ങൾക്ക് ഞാൻ അറിയുന്ന വിധത്തിൽ നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ. സുബ്ഹാനല്ലാഹ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ അറിയാത്തൊരു ലോകം ഉണർത്തുകയാണ്. അപ്പൊ നമ്മുടെ കൊച്ചുമക്കളോട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ ഒരു തിങ്കിങ് കപ്പാസിറ്റി നമ്മുടെ മക്കൾക്ക് ഉണ്ടാവില്ല. നമ്മൾ പലതും അവരോട് അങ്ങനെ പറയാൻ കഴിയുള്ളൂ, എനിക്കറിയുന്ന പോലെ മോനെ നിനക്കറിയുമെങ്കിൽ, ഇഫ് യു വേർ ടു നോ വാട്ട് ഐ നോ, അങ്ങനെ എങ്കിൽ നീ ഇത് ഇങ്ങനെയല്ലേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാം, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. നബി തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഈത്തപ്പഴം ഒന്ന് രണ്ട് കഷ്ണങ്ങൾ ഈത്തപ്പഴം താഴെ വീണ് കിടക്കുന്നത് കാണും. അപ്പം ഭക്ഷണമല്ലേ, അത് ഞാൻ എടുത്ത് കഴിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ഈത്തപ്പഴം എടുത്ത് എൻ്റെ വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും, പടച്ചവനെ ഇതിവിടെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ഏൽപ്പിച്ച സക്കാത്തിൻ്റെ കാരക്കയിൽപ്പെട്ട ഈത്തപ്പഴത്തിൽപ്പെട്ട ഈത്തപ്പഴമായിരിക്കുമോ എന്ന് പേടിച്ച് ഞാൻ വായിലേക്ക് കൊണ്ടുപോകാൻ വെച്ചത് വിശന്ന് ഞാൻ കയറി വരുമ്പോഴേ ആ ഈത്തപ്പഴം കഴിക്കാൻ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും, പടച്ചവനെ ഇത് എനിക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ അഹ്ലുബൈത്തിനും അവിടുത്തെ ആലിനും
അവിടുത്തെ ബന്ധുക്കൾക്കൊന്നും സക്കാത്ത് സ്വീകരിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ അത് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി സ്വഹാബികളെ ഏൽപ്പിച്ച നബി തങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും കൊടുത്തയച്ച സക്കാത്തിൻ്റെ അവകാശികളെ ഏൽപ്പിക്കാൻ വേണ്ടി കൊടുത്തയച്ച ഈത്തപ്പഴത്തിൽ നിന്നും വീണുപോയതായിരിക്കാമോ, മേ ബി ഓക്കെ, തങ്ങൾക്ക് അത് സംശയമാണ്. അങ്ങനെ ആയതിൻ്റെ പേരിൽ ഞാനത് കഴിക്കാതെ ഒഴിവാക്കി വിടുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സൂക്ഷ്മതയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ ജോലി, നമ്മുടെ ഏണിങ്സ്, നമ്മുടെ ബിസിനസ്, ഇതിലൊക്കെ കാണിക്കേണ്ട വളരെ അതിസൂക്ഷ്മമായ സ്ക്രൂട്ടിനി, ഇത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ അല്ലയോ. അങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴാണ് നമ്മളൊരു മുസ്ലിം ആവുന്നത്. വെറും ഒരു നോമ്പിലൂടെ മാത്രമല്ലല്ലോ. മഹാനായ ഉമറുൽ ഹദ്ദാദ് നൈസാബൂരി, ഉമർ ബിനു മുസ്ലിമ ഹദ്ദാദ് നൈസാബൂരി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ വിളക്കാണ്. അൽ ഖൗഫു സിറാജുൽ ഖൽബ്, ദ ഫിയർ ഈസ് ദ ലാൻറേൺ ഓഫ് ദ ഹാർട്ട്സ്, ബിഹി യുബ്സിറു മാ ഫീഹി മിൻ ഖൈരി വശർ, ആൻഡ് ബൈ ദാറ്റ് യു കൻ സീ വാ ഗുഡ്നസ് ആൻഡ് ഷർ ദർ ഈസ്. അള്ളാഹുവിന്റെ ആ നൽകുന്ന വെളിച്ചത്തിലൂടെ ഏതെല്ലാം നന്മയുണ്ടോ, ഏതെല്ലാം ഈവിൾ ഉണ്ടോ, ഓൾ ഗുഡ്നസ് ആൻഡ് ഈവിൾ നമ്മുടെ ഹൃദയത്തിലുണ്ടോ, എന്തെല്ലാം നന്മയുണ്ടോ, എന്തെല്ലാം തിന്മയുണ്ടോ, അത് നമുക്ക് കാണാൻ കഴിയുന്നത് പേടി എന്ന വിളക്കിന്റെ വെളിച്ചത്തിലാണ്. പേടി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടല്ലോ, അത് മനസ്സിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ മനസ്സിലുള്ള ഖൈറും ഷെറും, ഗുഡ് ആൻഡ് ഈവിൾ, ഇത് രണ്ടും മനസ്സിലാക്കാൻ കഴിയുള്ളു. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആരെങ്കിലും പേടിക്കുമ്പോൾ അവരിൽ നിന്ന് ഓടി മറയും. അള്ളാഹു ഒഴികെ അള്ളാഹുവിനെ പേടിച്ചാൽ അവരിലേക്ക് മാത്രമാണ് നമുക്ക് ഓടാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു വളരെ ഫേമസ് ആണ്. ഹദീസിന്റെ ലോകത്ത് മുഹദ്ദിസാണ്, ഗ്രേറ്റ് സ്കോളർ ഓഫ് ഹദീസ് ആൻഡ് തിയോളജിയൻ ഓഫ് ഇസ്ലാം, മഹാനായ അൽ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു. അവർ പറയാണ്, മാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ വലാ അമിനഹു ഇല്ലാ മുനാഫിഖ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഒരു സത്യവിശ്വാസിയുടെ ലക്ഷണമാണ്. അള്ളാഹുവിനെ ഭയപ്പെടാതിരിക്കുന്നത് ഒരു കപടവിശ്വാസിയുടെ ലക്ഷണമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് സത്യവിശ്വാസികളാണ്. അള്ളാഹുവിനെ ഭയപ്പെടാതിരിക്കുന്നത് മുനാഫിക്കുകളാണ്, കപടവിശ്വാസികളാണ്. ഈമാൻ പൂർണ്ണതയിലേക്ക് എത്താത്ത ആളുകളാണ് ഒരു പേടിയില്ലാണ്ട് നടക്കുക. സത്യവിശ്വാസികൾ അള്ളാഹുവിനെ ഭയപ്പെടണമല്ലോ. നമ്മുടെ ഈ ക്ലാസ് എന്താണ്, എന്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടണം, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന ചർച്ചയിലേക്കല്ല നമ്മൾ പോകുന്നത്. കാരണം നമ്മുടെ ലിസ്നേഴ്സ് അത്യാവശ്യം ദീനി ജ്ഞാനങ്ങൾ കരസ്ഥമാക്കിയ ആളുകളായതിൻ്റെ പേരിൽ നമ്മൾ ഈ ഒരൊറ്റ പോയിന്റിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കുകയാണ്. മഹാനായ മുത്തറഫു ബിൻ അബ്ദുല്ലാഹ് അഷ്ഷഖി റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈയാണ്, അവരുടെ വാപ്പ സ്വഹാബിയാണ്. അവർ പറയുമായിരുന്നു, എൻ്റെ സഹോദരങ്ങളെ, ധാരാളം കർമ്മങ്ങൾ ചെയ്തോളൂ, അമൽ ചെയ്തോളൂ, വെറുതെ ഇരിക്കേണ്ട. വെറുതെ നമ്മൾ സോഷ്യൽ മീഡിയയിലും കയറിയിരുന്ന് വെറുതെ അനാവശ്യമായ ചർച്ചകൾ, അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി എത്രയോ നല്ല കാര്യങ്ങൾ പഠിക്കാനും കേൾക്കാനും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ എന്തെങ്കിലും കോൺസ്പിരസികൾ അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യമായ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് ഈ വിശുദ്ധ റമദാനിൽ പോലും സമയം കളയാൻ വേണ്ടി മുതിരുന്ന എത്രയോ ആളുകൾ പിശാച്ച് സന്തോഷിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ സമയം കളയല്ലേ, നമ്മൾ കർമ്മം ചെയ്യാൻ വന്നവരാണ്, നമ്മൾ അമല് ചെയ്യുന്നു, ഒരുപാട് കർമ്മം ചെയ്യാനുണ്ട് നമ്മൾ. ഫഈയക്കുലിൽ അംറു കമാ നർജു മിൻ റഹ്മത്തില്ലാഹി വഅഫ്വി, നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ പ്രതീക്ഷയും അള്ളാഹുവിൻ്റെ റഹ്മത്തും പ്രതീക്ഷിക്കുന്നവരാണ്. നമ്മൾ കർമ്മം ചെയ്യുക, അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ആ പ്രതീക്ഷിച്ച പോലെ റബ്ബിൻ്റെ കാരുണ്യം ലഭിക്കുകയാണെങ്കിൽ, കാനത്തലന ദറജാത്തിൻ ഫിൽ ജന്ന, അത് നമുക്ക് നാളെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കിട്ടാൻ കാരണമാവും. ഇല്ലം യക്കുനിൽ അംറു ശദീദ, നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യം നടക്കുന്നതെങ്കിൽ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ربنا اخرجنا نعمل صالحا غير الذي كنا نعمل ചില ആളുകൾ പറയും, അള്ളാഹുവേ ഞങ്ങളെ ഭൂമിയിലേക്ക് ഒന്ന് റിട്ടേൺ ചെയ്തു തരുമോ, അള്ളാഹുവേ ഞങ്ങളെ ദുനിയാവിലേക്ക് ഒന്ന് മടക്കി തരുമോ, ഞങ്ങൾ അന്ന് ചെയ്തിരുന്നതല്ല ഇനി ചെയ്യുക, ഞങ്ങൾ നല്ലത് ചെയ്തേക്കാം റബ്ബേ, ഗിവ് us one more chance എന്ന് അള്ളാഹുവിനോടെ മുമ്പിൽ റിഗ്രറ്റ് ചെയ്യുന്ന ആ ഒരു നേരത്തെങ്കിലും നമുക്കത് പറയാതെ രക്ഷപ്പെടാൻ പറ്റും, നമ്മൾ ഇന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ. സുബ്ഹാന ജല്ല ജലാലു. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഭയപ്പെടുകയും പേടിക്കുകയും ചെയ്യേണ്ട ഒരു ഒരു സമയമാണിത്. അള്ളാഹുവിനെ ഭയപ്പെടണം. ചെറിയ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് പേടി വേണം. അള്ളാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു സ്വഹാബിയുടെ ഒരു ചരിത്രമുണ്ട്. ഒരു ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ ചുംബിച്ചതാണ് ആ വിഷയം.
മഹാനായ അബുൽ യുസർ റളിയല്ലാഹു തആല അൻഹു ആണ് സംഭവം പറയുന്നത്. അതൊരു സ്വഹാബിയാണ്. പക്ഷെ അവർ മനുഷ്യരാണ്, സ്വഹാബികൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് പറയില്ല, അവർ തെറ്റുപറ്റി. പക്ഷെ സ്വഹാബിമാർ തെറ്റുപറ്റിയാൽ ഉടനെ തിരുത്തുന്നവരാണ്. അപ്പോ മഹാനായ അബുൽ യുസർ റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, എൻ്റെ അടുത്തൊരു പെണ്ണ് അന്നൊരിക്കൽ ഒരു ഈത്തപ്പഴം വാങ്ങിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കടയിൽ ഉള്ള ഈ ഈത്തപ്പഴത്തിനേക്കാളും നല്ലത് വീടിനകത്തുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിലേക്ക് ആ പെണ്ണിനെ വിളിച്ചു. അവള് കച്ചവടക്കാരൻ്റെ കൂടെ ഈത്തപ്പഴം വാങ്ങിക്കാൻ വേണ്ടി റൂമിനകത്തേക്ക് വന്നു. അപ്പൊ അഹ്വൈതു ഇലൈഹാ ഫഖബ്ബൽതുഹാ, സുഹാബി എങ്ങനെ പറഞ്ഞത്, ഞാൻ അവളിലേക്ക് ചായുകയും അവളെ ചുംബിക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിന് പേടിയായി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവളുടെ ഭർത്താവ് യുദ്ധത്തിന് പോയ ഭർത്താവാണ്. ഈ കച്ചവടക്കാരൻ കച്ചവടം ചെയ്യാണ്, പക്ഷേ പിശാച് അവിടെ വന്നു. കാരണം അങ്ങനെയാണല്ലോ, മാ ഖല റജുലുൻ വംറഅത്തുൻ ഇല്ലാ കാന ഷൈത്വാനു സാലിസഹുമ നൻ ഓഫ് യു വിൽ ബി ഇൻ പ്രൈവറ്റ് വിത്ത് എനി അദർ വുമൻ എക്സെപ്റ്റ് ദ ഷൈത്താൻ വിൽ ബി ദ തേർഡ്. നമ്മൾ ഒരാണും ഒരു പെണ്ണും ഒരു അന്യപുരുഷനും ഒരു അന്യസ്ത്രീയും ഒരുമിച്ചാണെങ്കിൽ ഇവിടെ മൂന്നാമനായി പിശാച്ച് വരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ കച്ചവടക്കാരന് അങ്ങനെ ഒരു പെട്ടെന്നൊരു തോന്നൽ വന്ന ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായി. ആ സ്ത്രീയെ അയാൾ ചുംബിച്ചു. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനടുത്തേക്ക് ഓടി ചെന്നു. അബൂബക്കർ തങ്ങളോട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് എന്നവരെ, എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഉസ്തുർ അലാ നഫ്സിക് വതുബ് വലാ തുഖ്ബിർ അഹദ, യുനോ കൺസീൽ ഇറ്റ്സ് കവർ ഇറ്റ് അപ്പ് വതുബ് ആൻഡ് റിപ്പന്റ് ടു അല്ലാഹ് വലാ തുഖ്ബിർ അഹദ ഡു നോട്ട് ടെൽ എനിവൺ. യുനോ നിങ്ങൾ എന്ത് ചെയ്ത് മറച്ചു പിടിക്കുക, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങ്, ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് മറച്ചു പിടിക്കുക, കീപ് ഇറ്റ് സീക്രട്ട്, ഡോണ്ട് ടെൽ എനിവൺ, ആൻഡ് റിപ്പന്റ് ടു അല്ലാഹ് ടു തൗബ ടു അല്ലാഹ് സുബ്ഹാനഹു വതആല, അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറയും, എനിക്ക് എൻ്റെ മനസ്സിന് ഒരു സമാധാനം വന്നില്ല. അങ്ങനെ ഞാൻ ഉമർ റളിയല്ലാഹുവിനെ അടുത്തേക്ക് ചെന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ഞാൻ ഈ വിഷയം പറഞ്ഞു. ഉമർ തങ്ങൾ എന്നോട് ഇത് തന്നെ പറഞ്ഞു, നീ മറച്ചു വെക്ക്, അള്ളാഹുവിനോട് തൗബ ചെയ്യ്, ഇസ്തുർ അലാ നഫ്സിക് വതുബ് വലാ തുഖ്ബിർ അഹദ. എനിക്ക് അപ്പോഴും സമാധാനം വന്നില്ല. അങ്ങനെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുസന്നിധാനത്തേക്ക് ചെന്നു. പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്നുണ്ട്. തങ്ങളോട് ചെന്ന് ഞാൻ വിഷയം പറഞ്ഞു. നമ്മൾ അങ്ങനെയാണ്, ഒരു തെറ്റുപറ്റിയാൽ അത് അതിൻ്റെ എക്സ്പേർട്ടുകളോട് നമുക്ക് അഭിപ്രായം ആരായാൻ വേണ്ടി പറയാം. നമ്മൾ ഒരിക്കലും തെറ്റുപറ്റിയത് ഒരാളും ആരോടും വിളിച്ചു പറയാൻ പാടില്ല. നമുക്ക് കൺഫെഷൻ എന്ന് പറഞ്ഞത് ഇസ്ലാമിലില്ല. കൺഫെഷൻ ഉണ്ട് അള്ളാഹുവിനോട്, പക്ഷേ നോട്ട് ടു എനി ഹ്യൂമൻ ബീയിങ്, നോട്ട് ടു എനി പ്രീസ്റ്റ്, എനി സ്കോളർ, ടു നോ വൺ. അള്ളാഹു അല്ലാതെ ആരോടും ഒരു മനുഷ്യൻ്റെയും തെറ്റിനെ കുറിച്ച് അവരാതെ പറയരുത്. തെറ്റ് അള്ളാഹുവിനോട് ഏറ്റു പറയാം. വേറെ ആരോടും നമുക്ക് കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല, ആരുടെ മുമ്പിലും പറയാനോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പാടില്ല. പക്ഷെ ഒരു സ്വഹാബിയുടെ ചെയ്തത് ഒരു എക്സ്പേർട്ടിനെക്കാളാണ്. കാരണം മനസ്സിന് സമാധാനമില്ലാതെ വിഷമിക്കുമ്പോൾ ഇതിൻ്റെ മതപരമായ പരിഹാരം എന്താണെന്നൊരു പണ്ഡിതനോട് ആരായാം, അതിൻ്റെ മസാല ചോദിക്കാം. ആ ഒരു ചോദ്യമാണ് മഹാനായ അബുൽ യുസർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് വല്ലാത്ത വിഷമമായി. നബി തങ്ങൾ ചോദിച്ചു, അഖലഫ്ത ഗാസിയൻ ഫീ സബീലില്ലാ ഫീ അഹ്ലിഹി ബിമിസ്ലി ഹാദാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് പോയ ഒരാളുടെ ഭാര്യയോട് നീ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. സ്വന്തം ഭർത്താവ് നാട്ടിലില്ലാത്ത ഒരു പെണ്ണിന് അവരോട് ഇങ്ങനെ അപമര്യാദയായിട്ടാണോ നീ പെരുമാറേണ്ടത്? അസ്ഹാബി പറയാൻ എനിക്ക് പീടിയായിപ്പോയി. ഞാൻ വിചാരിച്ചു, അന്നഹു ലം യകുൻ അസ്ലമ ഇല്ലാ തിൽക സാഅ, അന്ന് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം എനിക്ക് മുസ്ലിമായാൽ മതിയായിരുന്നു. കാരണം മുസ്ലിമാകുമ്പോൾ അതിന് മുമ്പ് ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു മാപ്പ് തരുമെന്നാണ്. എനിക്ക് അങ്ങനെ തോന്നിപ്പോയി. ഞാൻ വിചാരിച്ചു ഞാൻ നരകവാസിയിൽ പെട്ടുപോകുമോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും തലതാഴ്ത്തി പിടിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അത്രക്ക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തവീല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് നേരം തലതാഴ്ത്തിയിരുന്നു. അങ്ങനെ വഹീ വരുന്നു, അഖിമിസ് സ്വലാത തർഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ, നിസ്കാരം അഞ്ചു നേരം നിലനിർത്തണം എന്ന് പറയാണ്. നിസ്കാരം അഞ്ചു നേരം നിലനിർത്തണം, എന്നിട്ട് ദിക്റാ ലിദ്ദാഖിരീൻ എന്ന ആയത്ത് വരെ ആ സൂറത്തിലെ ആയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വഹാബിയോട് പറയാ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിസ്കാരം നിർവഹിച്ചില്ലയോ? നിസ്കാരം നിർവഹിച്ചതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങൾക്ക് ഉറത്തു തന്നിരിക്കുന്നു. അപ്പൊ സഹാബികളൊക്കെ ചോദിച്ചു, നബിയെ, ഇത് ഇയാൾക്ക് മാത്രമാണോ അല്ല ജനങ്ങൾക്ക് മൊത്തം ബാധകമാണോ? ജനങ്ങൾക്ക് മുഴുവൻ ഇത് ബാധകമാണ്.
എന്ന് പറഞ്ഞാൽ ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത് ആയത്തിൻ്റെ ഒരു ഭാഗം അതാണ്. അതായത് നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും. അപ്പോൾ ഈ ഒരു മനുഷ്യൻ നിസ്കാരം നിബിധങ്ങളുടെ കൂടെ നിസ്കരിച്ചതിൻ്റെ പേരിൽ, തുറന്നിസ്കരിച്ചതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ തെറ്റ് ഇയാൾക്ക് മാപ്പ് ചെയ്തു കൊടുത്തു. അപ്പോൾ നമ്മളിതിനെ ഒരു ലാഘവത്തോടെ കാണരുത്, നമ്മൾ തെറ്റ് ചെയ്ത് നിസ്കരിച്ചാൽ അത് ഒഴിവായി പോകും, അല്ല. ഈ മനുഷ്യൻ അത്രമേൽ പേടിച്ചിട്ടുണ്ട്, അത്രമേൽ തൗബ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയാൻ, ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യം ഞാൻ നരകത്തിലേക്ക് പോകുമോ എന്ന് പോലും ഞാൻ പേടിച്ചു. നിബിധങ്ങൾ അങ്ങനെ എന്നോട് ചോദിച്ചത്, യുദ്ധത്തിന് പോയ ഒരു സഹാബിയുടെ ഭാര്യയോട് നീ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നരകവാസിയാകുമോ എന്ന് പോലും പേടിച്ചു എന്ന് മഹാനായ അബുൽ സുറലി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ പേടി കൊണ്ടാണ്, ആ ചെയ്ത തോബയും ഭയപ്പാടും കൊണ്ടാണ് നിസ്കരിച്ചതിന്റെ പിന്നാലെ അള്ളാഹു അത് മാപ്പ് ചെയ്തു കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്. നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന തെറ്റുകൾ എത്രയാണോ ആ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി നന്മകൾ ചെയ്താൽ അള്ളാഹു തിന്മകളെ നന്മകളെ കൊണ്ട് മായ്ച്ചു കളയും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ തിന്മകൾക്കുള്ള ഒരു പരിഹാരം. അതാണ് നമ്മൾ തൗബ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാം, നമ്മൾ ഒരുപാട് സംഭാവനകൾ ചെയ്യുക, ഒരുപാട് സദഖ ചെയ്യാം, ഒരുപാട് ആളുകൾക്ക് ശരീരം കൊണ്ട് വോളണ്ടറി ഹെൽപ്പ് ചെയ്തു കൊടുക്കുക, എന്നിട്ട് നിയത്ത് ചെയ്യുക, അള്ളാഹുവെ ഇത് കാരണം ഞാൻ നിന്നോട് ചെയ്തു പോയ തെറ്റിന് എനിക്ക് മാപ്പ് നൽകണമേ എന്ന് ചോദിച്ചാൽ അള്ളാഹു അത് മാപ്പ് നൽകും. സുബ്ഹാനല്ലാഹ്. അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദ്ധരിക്കുന്ന ഒരു ഒരു സംഭവമുണ്ട്. നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയാൽ, നബിതങ്ങളുടെ കാലത്തല്ല, നബിതങ്ങളുടെയും മുമ്പ് സമുദായങ്ങൾ കഴിഞ്ഞു പോയാൽ ഒരുപാട് സമ്പന്നനായിരുന്നു, ഒരുപാട് സമ്പത്തും മക്കളൊക്കെ ഉണ്ട്. അങ്ങനെ മരണമാസന്നമായപ്പോൾ ഇദ്ദേഹം മക്കളോട് ചോദിക്കുകയാണ്, അയ്യ അബിൻ കുൻസുലക്കും, ഞാൻ നിങ്ങൾക്ക് എങ്ങനെ, വാട്ട് കൈൻഡ് ഓഫ് എ ഡാഡ് വാസ് ഐ ടു യു, ഞാൻ നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു പിതാവായിരുന്നു. അവർ പറഞ്ഞു, ഖൈറു അബിൻ, യു എ ബെസ്റ്റ് ഡാഡ്, നിങ്ങൾ ഏറ്റവും നല്ല ഒരു പിതാവായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മക്കളെ, ഞാൻ അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് നല്ല വാപ്പയായിരുന്നിരിക്കാം, പക്ഷേ ലം യബ്തരി ഇൻദല്ലാഹി ഖൈറ, പക്ഷേ എനിക്ക് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നല്ല വാപ്പ, അങ്ങനെ ഉണ്ടാവും, നല്ല ഭർത്താവായിരിക്കും, ഭാര്യ നല്ല സ്നേഹിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് നല്ല സ്നേഹിക്കുന്ന പെണ്ണായിരിക്കും, പക്ഷെ തെറ്റ് ചെയ്യുന്നുണ്ടാവും, ഭർത്താവ് തെറ്റ് ചെയ്യുന്നുണ്ടാവും, മാതാപിതാക്കളാണ് നല്ല പിതാവും നല്ല ഉമ്മയുമാണ്, പക്ഷെ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണ്, അങ്ങനെ സംഭവിക്കാമല്ലോ. ഇദ്ദേഹം അത്തരക്കാരിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിച്ചു പോയാൽ എൻ്റെ അടുത്ത് ഞാൻ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാകുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് മക്കളെ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എൻ്റെ മയ്യത്ത്, യു ഷുഡ് ബേൺ, നിങ്ങൾ എൻ്റെ മയ്യത്ത് എന്ത് ചെയ്യണം, ബേൺ ചെയ്യണം, കരിച്ചു കളയണം. അങ്ങനെ ഞാൻ ഒരു ഡസ്റ്റായിട്ട്, ആഷായിട്ട് മാറിയാൽ നല്ല കൊടുങ്കാറ്റടിക്കുന്ന ദിവസം വരെ നിങ്ങൾ കാത്തിരിക്കണം. എന്നിട്ട് ആ കാറ്റടിക്കുന്നിടത്ത് എൻ്റെ ഈ ശവദാഹം ചെയ്ത ഈ ഭസ്മം നിങ്ങൾ വിതരണം. അപ്പോൾ മക്കളെ, പിതാവിൻ്റെ വസീയത്താണെന്ന് വിചാരിച്ച് അവർ, മക്കൾക്കറിയില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല, പിതാവ് അങ്ങനെ വസീയത്ത് ചെയ്താൽ പോലും അത് ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ല, പക്ഷെ അവർ ചെയ്തു, അവർക്കറിയില്ലായിരുന്നു. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല കുൻ, ഉണ്ടാവുക, അള്ളാഹുവിൻ്റെ കമാൻഡ് എങ്ങനെയാണ്, ബി ആൻഡ് ഇറ്റ് ഈസ്, അള്ളാഹു ഒരു വസ്തുവിനോട് ഉണ്ടാവുക എന്നാണ് പറയുക, അതോടുകൂടെ അത് സംഭവിക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ അള്ളാഹു പുനർജന്മം നൽകി. അള്ളാഹു തആല ചോദിച്ചു, ഐ അബിദി, എൻ്റെ ദാസനെ, ഓ മൈ സ്ലേവ് ആൻഡ് സെർവന്റ്, മാ ഹമലക അലാ മാ ഫഅൽത ആൻഡ് ഫഅൽത മാ ഫഅൽത, വാട്ട് മെയ്ഡ് യു ടു ഡു ദാറ്റ്, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മക്കളോട് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പറഞ്ഞു, മഖാഫതക, യാ റബ്, അള്ളാഹുവേ, ഇൻ ദി ലീവ് ഓഫ് ഫിയർ ഓഫ് യു, ഐ വാസ് റിയലി അഫ്രൈഡ് ഓഫ് യു, ഞാൻ അള്ളാഹു നിന്നെ വല്ലാണ്ട് പേടിച്ചവനാണ്, നിന്നെ ഞാൻ പേടിച്ചവനാണ്. ഖാല ഫമാ തലാഫാഹു അൻ റഹിമഹു ഇൻദഹ, ആ ഒരു മറുപടിയുടെ പിറകെ അള്ളാഹു അയാൾക്ക് മാപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒരു വശമാണ്, അത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു നൽകുന്ന ഒരു കാരുണ്യമാണ്. ഭയപ്പെടാണ്ട് നമ്മൾ കൂളായിട്ട് നടക്കില്ല, ചിലർ പറയേ അള്ളാഹു കാരുണ്യവാനാണ്, വിൽ ബി ഓൾ റൈറ്റ്, അങ്ങനൊന്നും വെറുതെ വിചാരിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ഭൗതികമായി നമ്മൾ ചെയ്യുന്ന ജോലിയിൽ പോലും നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യാതെ വിൽ ബി ഓൾ റൈറ്റ് അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യണ്ടേ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണ്ടേ? പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ആ ഭയപ്പാടോടുകൂടെ അള്ളാഹുവിനെ കാണുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് പരിഹാരം നൽകും. അപ്പം നമ്മൾ പേടിക്കേണ്ടവരാണ്. റമദാൻ ഇത് അള്ളാഹുവിനെ ഭയപ്പെടാനുള്ള സമയമാണ്. ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ തെറ്റുകളും വഞ്ചനയും പാപങ്ങളും അതൊക്കെ
അത് കാരണം മനുഷ്യർക്ക് അല്ലാഹു തആല റിസ്ഖിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കാൻ ഒരുപാട് ആളുകൾ തെറ്റ് പരസ്യമായി ചെയ്യാണ്. അങ്ങനെ പരസ്യമായി ചെയ്തിട്ട് തെറ്റുകൾ തെറ്റാണെന്ന് പോലും അറിയാത്ത വിധം അങ്ങനെയാണ്. ഇപ്പൊ ചെറിയ മക്കളോട് ഷെയിം എന്ന് പറയാൻ പറ്റാത്തൊരു കാലാണ്. ഷെയിം, വാട്ട് യു മീൻ ബൈ ഷെയിം എന്ന് കുട്ടികൾ ഇങ്ങോട്ട് ചോദിക്കും. മുമ്പൊക്കെ നമ്മൾ അങ്ങനെ മക്കൾ തെറ്റെയ്യുമ്പോൾ ഷെയിം ഓൺ യു എന്ന് പറഞ്ഞാൽ, ഷെയിം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മക്കൾക്ക് ഉണ്ടാവാൻ പാടില്ലെന്നാണ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ രീതികളൊക്കെ പറയാം. അത് വലിയൊരു അപകടമാണ്. മക്കൾക്ക് തെറ്റ് ചെയ്യുമ്പോൾ ഷെയിം തോന്നണം, പക്ഷേ ആ ഒരു ഷെയിം പോലും ഇല്ലാതെ മനുഷ്യൻ ചെയ്തു പോയ തെറ്റുകൾ പരസ്യമായി വിളിച്ചു പറയുന്ന ഒരവസ്ഥ വരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അല്ലാഹുത്തല എല്ലാവർക്കും പുറത്തു കൊടുക്കും, ഇല്ലൽ മുജാഹിരീൻ, തെറ്റുകൾ പരസ്യമായി ചെയ്യുന്ന ആളുകൾക്കൊഴികെ. അത് വലിയ കുറ്റമാണ്. പാപങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അത് പരസ്യമായി പറയുന്നത്, അത് അപ്ലോഡ് ചെയ്യുന്നത്, അത് അവനവൻ്റെ പേഴ്സണൽ അക്കൗണ്ടുകളിൽ അപ്ലോഡ് ചെയ്യുന്നത്, ഒരുപാട് ആളുകളെ കാണിക്കുന്നത്, ഇങ്ങനെ മനുഷ്യൻ തെറ്റുകളുടെ മേൽ കയറിയതിൻ്റെ കൂമ്പാരത്തിൻ്റെ കൂനയിൽ കയറി നിൽക്കുകയാണ്. വലിയ ഡെയിഞ്ചറാണ്. അല്ലാഹുവിനോട് ദുആ ഇരക്കണം, അല്ലാഹുമ്മ ഖസിം ലന മിൻ ഖശിയതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക. അതിനെ വിധങ്ങൾ പഠിപ്പിച്ചൊരു ദുആയാണ്. അല്ലാഹുമ്മ ഖസിം ലന മിൻ ഖശിയതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക. വൺസ് അഗൈൻ, അല്ലാഹുമ്മ ഖസിം ലന മിൻ ഖശിയതിക മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക. അല്ലാഹുവേ, നിന്നെ സംബന്ധിച്ചുള്ള ഒരു ഭയം എനിക്ക് വേണം. എങ്ങനത്തെ ഭയം? ആ ഭയത്തോടൊപ്പം നിന്നെക്ക് തെറ്റ് ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ നിന്റെയും ഇടയിൽ നിനക്ക് തെറ്റ് ചെയ്യാതെ എനിക്ക് തടസ്സമായി വരുന്ന ഒരു ഭയം. ഓ അല്ലാഹ്, ഗ്രാൻഡ് മീ എ ഫിയർ, വി ഷുഡ് ബി എ ബാരിയർ ബിറ്റ്വീൻ മീ ആൻഡ് ഡിസൊബേയിങ് യു. അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുന്നതിനും അള്ളാഹുവിനും ഇടയിൽ ഒരു ബാരിയറായി മറയായി വീഴുന്ന വിധത്തിൽ അള്ളാഹു നിന്നെക്കുറിച്ചുള്ള ഭയം എനിക്ക് നൽകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇയ്യാകും മുഹഖിറാത്തി ദുനൂബ്, നമ്മൾ നിസ്സാരമായി കാണുന്ന, ഏ അത് സാരമല്ല, അത് പ്രശ്നമല്ല എന്ന് വിചാരിച്ചു വിടുന്ന കൊച്ചു കൊച്ചു തെറ്റുകളെ നിങ്ങൾ പേടിക്കണം എന്ന് നബി നിങ്ങൾ പറയാം. നിങ്ങളെ ഉദാഹരണം പറഞ്ഞില്ലേ, നിങ്ങളൊരു ഒരു ബാർബിക്യൂ ചെയ്യാന്ന് വിചാരിച്ചോളൂ, എവിടെയെങ്കിലും ഡെസേർട്ട് പോയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും വിജനമായൊരു ഒരു ഔട്ട് ഏരിയയിൽ പോയിട്ട്, അപ്പൊ നിങ്ങൾക്ക് വിറക് കിട്ടാതെ വരുമ്പോൾ കൊച്ചു 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 കൊള്ളികൾ കൊണ്ടുവന്ന് അത് ഒരുമിച്ച് വെച്ച് കത്തിച്ച വലിയ ഫയറായി മാറും. എന്ന പോലെ നിങ്ങൾ ചെയ്യുന്ന ചെറിയ തെറ്റുകൾ, ചെറിയ ഗീബത്ത് പറയാം, നമീമത്ത് പറയാം, ആളുകളെ പറ്റി ഫൺ അല്ലെങ്കിൽ വെറുതെ ലാഫിങ് അറ്റ് പീപ്പിൾ, ഇങ്ങനെ സർക്കാസ്റ്റിക്കലി ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ, ഇതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. അത് നമ്മൾ തമാശയായിട്ട് കൂട്ടും, പക്ഷേ ഈ തമാശകൾ ഒരുമിച്ച് കൂടിയിട്ട് അത് വലിയ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇറ്റ് വിൽ ബിക്കം മേജർ സിൻസ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം. لا تعجبوا بعمل عامل حتى تنظروا بما يختم له. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, നിങ്ങൾ ആരും ഒരാൾ ചെയ്യുന്ന വലിയ അമലുകൾ കണ്ടിട്ട് വലിയ അത്ഭുതപ്പെടുന്നു വേണ്ട. لا تعجبوا بعمل عامل, ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടണ്ട. حتى تنظروا بما يختم له, until you see how he gets ended, എങ്ങനെയാണ് ഒരാൾ മരണത്തിലേക്ക് എത്തുന്നത് എന്ന് നോക്കാതെ, എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാതെ ജീവിതകാലത്തെ കർമ്മങ്ങൾ കണ്ട് അത്ഭുതപ്പെടണ്ട. കാരണം ഒരു മനുഷ്യന് അയാൾ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെയാണ് മരണം സംഭവിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നമ്മളൊരു വളരെ ഗൗരവത്തിലുള്ളൊരു വിഷയം ഞാൻ പാസ് ചെയ്യാണ്. നമ്മൾ പ്രസംഗത്തിലോ ഒന്നും ഇവിടെയും പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെയായിരിക്കും നമുക്ക് മരണം ഉണ്ടാവുക. ഒരു മനുഷ്യൻ വേണ്ടാത്തത് കാണുന്ന ഒരു സ്വഭാവമുള്ള ആളാണെങ്കിൽ അങ്ങനെയും അയാളുടെ മൊബൈലും പിടിച്ച് കാണുന്ന സമയത്തായിരിക്കും അയാൾക്ക് മരണം സംഭവിക്കുക. സുബഹി എന്നും കഥ ആക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ മരിക്കുന്ന ദിവസം അയാൾക്ക് സുബഹി നിസ്കരിക്കാൻ തൗഫീഖ് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ യമൂത്തു കമാ യഈഷ്, ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയാണ് മരിക്കുക. വയുഹ്ഷറു കമാ യമൂത്, എങ്ങനെയാണ് മരിച്ചത് അങ്ങനെയായിരിക്കും നാളെ പരലോകത്തേക്ക് അള്ളാഹു ഹാജരാക്കാം. ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് രക്ഷപ്പെടേണ്ട ഒരു വലിയ, നമ്മൾ നമ്മുടെ കാര്യം അത്ഭുതമാണ്. അള്ളാഹു നമുക്ക് ചോദ്യം പറഞ്ഞു തന്നു, ഒരു എക്സാം സംഘടിപ്പിക്കുക. ഹി ഹാസ് ഗിവൻ എസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ദ ആൻസർ ഈസ് വെരി ബിഹൈൻഡ് ദ പേപ്പർ. ആ പേപ്പറിന് നേരെ ബാക്കിൽ ഉത്തരമുണ്ട്, അത് നോക്കി എഴുതിയാൽ മതി. പറയാം, നമുക്ക് ഖുർആൻ തന്നു, ചോദ്യങ്ങൾ ഇന്നതാണ്, ഉത്തരം ഈ ഖുർആനുണ്ട്, ഹദീസിലുണ്ട്, നിങ്ങൾ പഠിക്കിൻ. എന്നിട്ടും നമ്മൾ പഠിക്കാതെ നാളെ പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മളെക്കാളും വലിയ ലൂസർ ആരാണ്? അതുകൊണ്ട് ലാ തഅജബൂ ബിഅമലി ആമിൽ, ആരും ചെയ്യുന്ന കർമ്മങ്ങൾ കണ്ട് നിങ്ങൾ വലിയ അത്ഭുതപ്പെടുന്നു വേണ്ട, നിങ്ങൾ അതിനെ കൊട്ടിഘോഷിക്കണ്ട. ആ മനുഷ്യൻ മരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടേ നിങ്ങൾക്ക് ഒരാളെ പറ്റി വിധി എഴുതാൻ കഴിയൂ. അങ്ങനെയാണ് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ
റസൂലുള്ളാഹി തങ്ങൾ ഉലൈക അല്ലദീന യുസാരിഉന ഫിൽ ഖൈറാത്ത് എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ നന്മയിലേക്ക് ഓടി വരുന്ന ആളുകൾ ഇവരാണ് എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മഹദീബ് ചോദിച്ചു, നബിയെ, സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ മുഹാജിറുകൾ അൻസ്വാരികൾ അവരൊക്കെ ചെയ്ത ആ ഒരു സജ്ജനങ്ങളുടെ ആ ഒരു കർമ്മത്തെക്കുറിച്ചായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഉലൈക അല്ലദീന യുസാരിഉന ഫിൽ ഖൈറ മുഖബിത്തീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്, വയുൻഫിഖൂന വയുഅതൂന മാ ആതൂ വഖുലൂബുഹും വജില, അതാണ് ആയത്ത്, വയുഅതൂന മാ ആതൂ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഉൻ എന്ന് പറഞ്ഞാൽ, ഒരു ദാനധർമ്മം ചെയ്യുമ്പോൾ അവരിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമോ എന്ന് പേടിച്ചിട്ട് ദാനം ചെയ്യുന്ന, അപ്പം നമ്മൾ ഒരു സൽക്കർമ്മം, ഇപ്പം നന്മ, ഒരുപാട് നന്മ ചെയ്യുന്ന ഒരു സംഘടന, നമ്മൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ സങ്കല്പിക്കുക, അപ്പം അതിലേക്ക് ആരെങ്കിലും സംഭാവന ചെയ്യുമ്പോൾ, ഏയ് ഞാനത് കൊടുത്തു അൽഹംദുലില്ല, അങ്ങനെയല്ല, ഞാൻ കൊടുത്തു, പക്ഷേ ഈ കൊടുത്തത് അള്ളാഹു സ്വീകരിക്കുമോ എന്ന പേടിയിൽ കൊടുക്കുന്ന ഒരു സ്വഭാവം സത്യവിശ്വാസികൾക്കേ ഉണ്ടാവുള്ളൂ. അല്ലാത്തവർ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, റെസിപ്റ്റ് കൈപ്പറ്റിയിട്ടുണ്ടല്ലോ, അത് അവരുടെ കണക്ക് പുസ്തകത്തിലുണ്ടല്ലോ, അല്ല, അള്ളാഹുവിൻ്റെ കണക്ക് പുസ്തകത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ഡാറ്റയിലേക്ക് ഇത് എൻ്റർ ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയാൻ കഴിയണം. അപ്പം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലെ തെറ്റ് ചെയ്ത ആളുകൾ അവർ പേടിച്ചിട്ടായിരിക്കുമല്ലോ കൊടുക്കുക, അവരെ പറ്റിയാണോ നബി പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞു, അല്ല, ലായ ബിൻ തസ്ദീഖ്, അല്ല അല്ല ആയിഷ, വലാക്കിന്നഹും ഉല്ലദീന യസൂമൂന വയസല്ലൂൻ, നോമ്പ് നോൽക്കുകയും നിസ്കരിക്കുകയും വയതസദ്ദഖൂൻ സദഖ കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ, വഹും യഖാഫൂന അല്ലാ യുതഖബ്ബല മിൻഹും, അവരിൽ നിന്ന് നോമ്പെടുക്കും നിസ്കാരമൊക്കെ ഉണ്ട് സദഖൊക്കെ ഉണ്ട്, പക്ഷേ അത് അള്ളാഹു സ്വീകരിക്കുകയില്ലയോ, അള്ളാഹു സ്വീകരിക്കാതെ പോകുമോ എന്ന് പേടിക്കുന്നവർ അവരാണ് സത്യവിശ്വാസികളിൽ ഉന്നതന്മാർ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്നുള്ള സൽക്രമം ചെയ്യുന്നവർ പോലും പേടിക്കണം. പിന്നെ തെറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ കപട വിശ്വാസികളുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു രഹസ്യ വിവരം ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു സ്വാഹിബു സിറ്റി റസൂലില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ആരൊക്കെയാണ് കപട വിശ്വാസികൾ, ദ നെയിംസ് ഓഫ് ഹിപ്പോക്രിറ്റ്സ് ആരാണ്, ആരൊക്കെയാണത്, ആ ഒരു ലിസ്റ്റ് തന്നെ നബി തങ്ങൾ ഹുദൈഫ റളിയല്ലാഹുവിന്റെ കയ്യിലാണ് കൊടുത്തത്. ഉമർ റളിയല്ലാഹു അൻഹു പോയി ചോദിച്ചിട്ടില്ലേ, ഹുദൈഫ ഒന്ന് പറഞ്ഞു തരുമോ, ഹുദൈഫ പ്ലീസ് എൻ്റെ പേര് അതിലുണ്ടോ, ഞാൻ കപട വിശ്വാസിയാണോ, അത് ചോദിച്ചതാരാ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഈ പേടിയെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മളതിന് അള്ളാഹുവിൽ ആത്മവിശ്വാസം ഉണ്ടാവരുത് എന്നല്ല ഈ പറയുന്നത്, പക്ഷേ നമ്മുടെ കർമ്മങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആണ്. ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്ന അല്ലാഹു യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു, അല്ലാഹു ലവ്സ് ഇഫ് യു ഡു സംതിങ് that you do perfectly. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, ഇത് അള്ളാഹുവിന് ഇഷ്ടമാണ്. നമ്മൾ നിസ്കരിക്കുക, അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു ഓർമ്മയില്ല, നമ്മൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണ്, അള്ളാഹുവിനോട് ഔദുബിക്ക മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, അള്ളാഹുവെ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഫിത്നകളിൽ നിന്ന്, ഔദുബിക്ക മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, അള്ളാഹുവെ മസീഹിദ് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്നൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കും, അത്തഹിയാത്ത് ഊതെന്ന് വിചാരിക്കുക, പക്ഷെ നമ്മുടെ മനസ്സ് നമ്മൾ എവിടെയോ ആണ്. അങ്ങനെ ചോദിച്ചിട്ട് എന്താ കാര്യം? അതൊരു കാര്യമല്ലല്ലോ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് യാ അല്ലാഹ്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് കാര്യമായ പേടിയും ഭയവും വേണം, അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പ്രതീക്ഷയും വേണം. ആ ഒരു ഭാഗമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. സമയത്തിൻ്റെ ഏകദേശം പകുതിയായി, നമ്മൾ എൻ്റെ സമയം ഇവിടെ 9:38 9:06 അങ്ങാനുമാണ് നമ്മൾ സംസാരം, നമ്മുടെ പ്രഭാഷണം തുടങ്ങിയത്. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണെങ്കിൽ ഏകദേശം ഇനിയൊരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പ്രതീക്ഷ വെക്കാൻ വേണ്ടി പറഞ്ഞത്, അതും വലിയൊരു അത്ഭുതമാണ്. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് ഈ ലോകത്തിൻ്റെ കിടപ്പ്. അതായത് പ്രതീക്ഷയും വേണം, പേടിയും വേണം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തല്ലാഹ് വല്ലാഹു ഗഫൂറു റഹീം. ഇന്നല്ലദീന ആമനു, ദോസ് ഹു ബിലീവ്, വല്ലദീന ഹാജറു ആൻഡ് ദോസ് ഹു മൈഗ്രേറ്റഡ് ഇൻ ദ വേ ഓഫ് അല്ലാഹ്, വജാഹദു ഫീ സബീലില്ലാഹ് ആൻഡ് ദേ ഡിഡ് ആൻഡ് ദേ ഡിഡ് സ്ട്രൈവിംഗ് ഇൻ ദ വേ ഓഫ് അല്ലാഹ് സുബ്ഹാനഹു വ തആല, ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, ദേ ഹോപ്പ് അല്ലാഹ്സ് മെർസി, വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹ് ഈസ് ഓഫ്റ്റ് ഫോർ ഗിവിംഗ് ആൻഡ് അല്ലാഹ് ഈസ് ഓൾ മെർസിഫുൾ, അള്ളാഹു കാരുണ്യവാനാണ് പുറത്തു കൊടുക്കുന്നവനാണ്. ആർക്ക്? ഇന്നല്ലദീന ആമനു, വിശ്വാസം കൈകൊണ്ടുപോയി, വല്ലദീന ഹാജറു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പലായനം ചെയ്യുക. അപ്പോൾ ഹിജറ പോവാന്ന് പറഞ്ഞാൽ നമ്മൾ
മൈഗ്രേഷൻ ചെയ്യുക. അപ്പോൾ അമേരിക്കയിലൊക്കെ മൈഗ്രേഷൻ എന്നുള്ള വേർഡ് വളരെ കൂടുതലായിട്ട് പൊളിറ്റിക്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. ഈ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നാട് വിട്ട് മറ്റു നാട്ടിലേക്ക് പോവുക എന്ന് മാത്രമല്ല തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള മൈഗ്രേഷൻ. അപ്പോൾ മുമ്പിലൊക്കെ നമ്മൾ അതാണ് പരിശീലിക്കുന്നത്. വജാഹദു ഫി സബീലില്ല ആൻഡ് ദേ സ്ട്രൈവ് ഇൻ ദ വേ ഓഫ് അല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുക. അങ്ങനത്തെ ആളുകൾ ഒരു പണിയും എടുക്കാതെ വളരെ ലെസാർജിക് ആയിട്ട് നിന്നിട്ട് വളരെ ലേസി ആയി നടന്നിട്ട് ഐ ഷാൽ ബി സക്സസ്ഫുൾ ഇൻഷാ അല്ലാഹ് ബൈ ദി ഗ്രേസ് ഓഫ് അല്ലാഹ് അങ്ങനെ പ്രതീക്ഷിക്കുന്നത് മൗഢ്യമാണ്. അതിനാണ് തവാക്കുൽ എന്ന് പറയുക. ഇസ്ലാമിൽ തവക്കുൽ നമ്മളൊക്കെ കേൾക്കുന്ന വാക്കാണ് തവക്കുൽ. പക്ഷെ തവാക്കുൽ എന്നൊരു വാക്കും കൂടെ ഉണ്ട്. തവക്കുൽ എന്ന് പറഞ്ഞാൽ തവക്കുൽ ആൻഡ് തവാക്കുൽ ദേർ ഇസ് എ ബിഗ് ഡിഫറൻസ്. എ ബിലീവർ വിൽ ഡു തവക്കുൽ നോട്ട് തവാക്കുൽ. ഒരു വിശ്വാസി തവക്കുലാണ് ചെയ്യുക, തവാക്കുൽ ചെയ്യുക. എന്താ തവക്കുൽ എന്ന് പറഞ്ഞാൽ ഡു യുവർ പാർട്സ് ആൻഡ് പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ അല്ലാഹ് ആൻഡ് ലീവ് ദ റെസ്റ്റ് ടു അല്ലാഹു സുബ്ഹാനഹു വതആല. നമ്മൾ ചെയ്യേണ്ട ബാധ്യത ചെയ്യുക, ബാക്കി അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അതിനാണ് തവക്കുൽ എന്ന് പറയുക. നേരെ മറിച്ച് തവാക്കുൽ എന്ന് പറഞ്ഞാൽ ടു സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് ആൻഡ് ഹോപ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല. അത് തവാക്കുലാണ്. നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ജോലിക്ക് പോവാതെ മദീന പള്ളിയിൽ ഇബാദത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞൊരു കൂട്ടം ചെറുപ്പക്കാർ വന്നപ്പോഴേ ഉമർ തങ്ങൾ അവർ വടിയെടുത്ത് ഓടിച്ചിട്ടുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആകാശത്ത് നിന്ന് സ്വർണം മഴയായി ഇറങ്ങുന്നു, പോയി ജോലി എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ വരിസുൽ കിതാബ യഖുദൂന അറദ ഹാദൽ അദ്ന വയഖൂലൂന സയഗ്ഫറു ലനാ. അല്ലാഹു തആല പറയാ, ചില വിഭാഗം സത്യവിശ്വാസികളുടെ നല്ല കാലത്തിന് ശേഷം വന്ന അനദർ ജനറേഷൻ, മറ്റൊരു തലമുറ, അവര് വിശുദ്ധ ഗ്രന്ഥം അവര് കൈമാറ്റി തലമുറയിൽ നിന്ന് സ്വീകരിച്ചവരാണ്. പക്ഷേ അവരാകെ കാശുണ്ടാക്കാനാണ് ജീവിച്ചത്. ആ കാശുണ്ടാക്കാനുള്ള ജീവിതത്തിനിടയിൽ ധർമ്മവും നന്മയും പരലോകവും മരണവും ഒന്നും ചിന്തിച്ചിട്ടില്ല. അവർ പറയണ വി വിൽ ബി ഫോർ ഗിവൻ, നമുക്ക് അള്ളാഹു മാപ്പ് തരും എന്നവര് പ്രതീക്ഷിക്കുന്നു. ഇത് നടക്കാൻ പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനോട് പ്രതീക്ഷ വേണം നമ്മുടെ കഠിനാധ്വാനം ചെയ്തതിന് ശേഷം. അള്ളാഹുവിൽ റഹ്മത്തിൽ പ്രതീക്ഷ വേണം. അള്ളാഹു വലിയ കാരുണ്യവാനാണ്, അള്ളാഹു റഹ്മാനാണ്. നമുക്കറിയാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആനിന്റെ ആദ്യത്തെ ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ ദ നെയിം ഓഫ് അല്ലാഹ് ദ എൻടയർലി മെർസിഫുൾ ദ സ്പെഷ്യലി മെർസിഫുൾ. അള്ളാഹുവിന്റെ കരുണയെ സംബന്ധിച്ച് നമ്മൾ ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരുണ്യവാനാണ്, നിബിധങ്ങൾ കരുണയാണ്. അള്ളാഹു തആല നിബിധങ്ങളെ കുറിച്ച് തന്നെ അങ്ങനെ പറഞ്ഞത്, لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. رسول الله തങ്ങൾ റഊഫാണ്, റഹീമാണ്. ഇത് അല്ലാഹുവിനെ കുറിച്ച് ഉപയോഗിച്ച അല്ലാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ റഊഫ് റഹീം. അത് നബിതങ്ങളെ കുറിച്ച് അല്ലാഹു ഉപയോഗിച്ചു എന്നാണ്. വലിയ അത്ഭുതമാണ്. റഊഫ് റഹീം, കമ്പാഷനേറ്റ് ആൻഡ് മെർസിഫുൾ. നബിതങ്ങൾ വലിയ കാരുണ്യവാനും ഹൃദയവായ്പുള്ളവരാ. ത്വൈഫിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ നബിതങ്ങളുടെ കാലിൽ ചോര വന്നില്ലേ. അവര് ദേ സ്റ്റോൺഡ് ഹിം ഡൗൺ ടു മക്ക. നബിതങ്ങൾക്ക് മക്ക വരെ ഓടേണ്ടി വന്നില്ലേ, ത്വൈഫിലെ ഭ്രാന്തന്മാരും കുട്ടികളും കൂടിയിട്ട്. അങ്ങനെ നബിതങ്ങളുടെ കാലിൽ നിന്ന് ചോര വന്നിരിക്കുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെടുക. വസല്ലമ അലൈഹി മലക്കുൽ ജിബാൽ. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ കൂടെ ദേർ വാസ് ദ ഏഞ്ചൽ ഓഫ് മൗണ്ടൻസ്. പർവ്വതങ്ങളുടെ ഉത്തരവാദിത്വം അള്ളാഹു ഏൽപ്പിച്ച മലക്കും കൂടെ ഉണ്ട്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, നബിയെ ഇതാ അങ്ങയുടെ കാല് വേദനിപ്പിച്ച മുറിവ് ഉണ്ടാക്കിയ ഈ ആളുകളെ നശിപ്പിക്കാൻ എന്താ വേണ്ടത് ചെയ്തു തരാൻ. ഇവിടെ മലക്ക് വന്നിട്ടുണ്ട്, നബിതങ്ങളെ ഇഫ് യു ഗീവ് മീ പെർമിഷൻ ഐ വിൽ ക്രഷ് ദം ഇൻ ബിറ്റ്വീൻ ദ ടു ഹ്യൂജ് മൗണ്ടൻസ്. ഈ രണ്ട് വലിയ പർവ്വതങ്ങൾക്കിടയിൽ വെച്ച് ഈ ആളുകൾ എന്ത് ചെയ്യാം, ഞാൻ നശിപ്പിച്ചു തരാം എന്ന് നിബിധങ്ങളോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾക്ക് നഅം അതെ എന്നൊരു മറുപടി കൊടുത്താൽ മതി. പക്ഷെ നിബിധങ്ങൾ കൊടുത്ത മറുപടി ബൽ അർജു അയ്യുഹുരിജല്ലാഹു മിൻ അസ്ലാബിഹിം മയ്യഅബ്ദുല്ലാഹ വഹദ. വേണ്ട വേണ്ട വേണ്ട, മലക്കുൽ ജിബാലെ, ജിബ്രീലെ, മലക്കുൽ ജിബാൽ പർവ്വതങ്ങളുടെ ഏൽപ്പിക്കപ്പെട്ട മലക്കെ, ജിബ്രീലെ വേണ്ട, അവരുടെ പിന്മുറക്കാരിൽ ഇവരെ അള്ളാഹുൽ വിശ്വസിച്ചില്ല വിചാരിക്കുക. പക്ഷേ മേ ബി ദേ ചിൽഡ്രൻ, അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻ, അവര് മുസ്ലിമീങ്ങളായേക്കും, അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി വന്നേക്കും. നമുക്ക് അതാണ് പ്രതീക്ഷയുള്ളത്. ആ പ്രതീക്ഷയിൽ അവർ കിടക്കും. അവർ മരിച്ചുപോയ പിന്നെ അവരുടെ തലമുറകൾ അവസാനിക്കില്ലേ. അതുകൊണ്ട് ലീവ് ദം, പാർഡൺ ദം, ഐ ഫർഗീവ് ദം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ ഒരു വലിയ അത്ഭുതകരമായ, നമ്മളൊക്കെ സ്വർഗത്തിലെത്തണം നമ്മളെക്കാളും ആഗ്രഹമുള്ളവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പം ഞങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, ഞാൻ കൊതിച്ചു പോവാണ് സ്വർഗത്തിലെ നാലിലൊന്ന് എൻ്റെ ഉമ്മത്തികളായിരുന്നെങ്കിൽ. അങ്ങനെ ഒരു ഹദീസുണ്ട്, വല്ലദീ നഫ്സി ബിയദി അർജു അൻ തകൂനു റുബ്ഉ അഹ്ലിൽ ജന്ന, ഐ വിഷ് യു വേ വൺ ഫോർത്ത് ഓഫ് ദ ഇൻഹാബിറ്റൻസ് ഓഫ് ജന്ന, സ്വർഗത്തിലെ നാലിലൊന്ന് നിങ്ങളാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ സ്വഹാബികളൊക്കെ അല്ലാഹു അക്ബർ ഫകബ്ബറ സ്വഹാബത്തു ഫറഹൻ, സ്വഹാബികൾ സന്തോഷം കൊണ്ട് അല്ലാഹു അക്ബർ ചൊല്ലി എന്ന ഹദീസിലുണ്ട്. അവരൊക്കെ അല്ലാഹു അക്ബർ ചൊല്ലി എന്താ സ്വർഗത്തിലെ നാലിലൊന്ന്. ബാക്കിയുള്ള നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ ജനറേഷൻസ് ഒരുപാട് ഒരുപാട് പ്രവാചകന്മാർ, 124,000 അല്ലേ, 124,000-ൽ 123,999 നബിമാരും അവരുടെ അനുയായികളുണ്ട്. അപ്പോ സഹാബിക തക്ബീർ ചൊല്ലി സ്വർഗത്തിലെ നാലിലൊന്ന് നമ്മളാണ്. അപ്പൊ ഞങ്ങൾ ഒന്നുകൂടെ അള്ളാഹുലേക്ക് പ്രതീക്ഷ അർപ്പിച്ചു, അർജു അൻ തകൂനു സുലുസ അഹ്ലിൽ ജന്ന, ഐ വിഷ് യു ആർ വൺ തേർഡ് ഓഫ് ദ ഓക്യുപ്പൻസ് ഓഫ് ജന്ന, സ്വർഗത്തിലെ താമസക്കാരിൽ സ്വർഗത്തിലെ ഇൻഹാബിറ്റൻസിൽ നിങ്ങൾ സ്വർഗത്തിൽ മൂന്നിലൊന്നാവണം. ലോക മനുഷ്യരിൽ സ്വർഗത്തിൽ കടക്കുന്ന മനുഷ്യരിൽ സ്വർഗത്തിലേക്ക് പോകുന്ന വിശ്വാസികളിൽ എൻ്റെ ഉമ്മത്തികളാകണം മൂന്നിലൊന്ന്. അപ്പോഴും സുഹാബികൾ തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ. ഞങ്ങൾ പറഞ്ഞു അർജു അൻ തകൂനു നിസ്ഫ അഹ്ലിൽ ജന്ന, നിങ്ങളെ സ്വർഗത്തിൻ്റെ പകുതി എൻ്റെ ഉമ്മത്തികളാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ച് ആഗ്രഹിക്കണം, നിങ്ങളെ സ്വർഗത്തിലെ യുനോ ഐ വിഷ് യു ആർ ഹാഫ് ഓഫ് ദ ഇൻഹാബിറ്റൻസ് ഓഫ് ജന്ന, സ്വർഗത്തിലെ ഹാഫ് ഓഫ് ദ ഡ്വെല്ലേഴ്സ് ഓഫ് ജന്ന, സ്വർഗത്തിൽ പാരഡൈസിൽ സ്വർഗത്തിൽ നിങ്ങളായിരിക്കണം പകുതി എൻ്റെ ഉമ്മത്തികൾ, പകുതി പേര് എൻ്റെ ഉമ്മത്തികളാവണം എന്ന് ആഗ്രഹിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നബിതങ്ങളുടെ ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഒരു ഹദീസിൽ കാണാൻ കഴിയും, അഹ്ലുൽ ജന്നത്തി ഇശ്റൂന വ മിഅത്തു സഫ്, സ്വർഗവാസികൾ 120 സഫ് നിൽക്കാൻ കഴിയുന്ന ആളുകളാണ്. സഫിൻ്റെ നിങ്ങളോ വിധി നമുക്കറിയില്ല, 120 സഫാണ്. തമാനൂന മിൻഹ മിൻ ഹാദിഹിൽ ഉമ്മ, ആ 120-ൽ 80 എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. വർബ്രഹ്മുന മിൻ സാഇലും, ബാക്കി 40 മറ്റു സമുദായങ്ങളിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ 120, അതിൽ 80 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികളാണ്. പിന്നെ വരുന്ന 40 മറ്റു സമുദായക്കാരാണ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ മൂന്നിലൊന്ന് വേണം, നാലിലൊന്ന് വേണം, പകുതി വേണം എന്നൊക്കെ നബി ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ അള്ളാഹു ആഗ്രഹിച്ചതിന് കുറച്ച് കൂടുതൽ കൊടുത്തു, സുലുസൈ അഹൽ ജനങ്ങളല്ലേ, സ്വർഗത്തിലെ 3-ൽ 2 റസൂലുള്ളാഹി തങ്ങളുടെ അനുയായികളാണ് എന്ന് അള്ളാഹു അത് സ്വീകരിച്ചു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. സുബ്ഹാന ജല്ല ജല. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ആരെങ്കിലും തെറ്റ് ചെയ്ത് ദുനിയാവിൽ അത് അള്ളാഹു മറച്ചു വെച്ച് തന്നാൽ നിങ്ങൾ അപമാനിതരാവാതെ അള്ളാഹു നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് മാപ്പ് ചെയ്ത് നിങ്ങൾക്കിവിടെ മറയിട്ടു തന്നു കഴിഞ്ഞാൽ അള്ളാഹു അത് നാളെ പരസ്യമാക്കില്ല. ഇവിടെ ഒരാൾ തെറ്റ് ചെയ്തു, ആ തെറ്റിന് അള്ളാഹുവിടെ ശിക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പിന്നെ രണ്ടാമത് ശിക്ഷ പരലോകത്ത് നൽകുകയുമില്ല, അവനാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. ഇങ്ങനെ നമ്മളിവിടെ തെറ്റ് ചെയ്തു, ആ തെറ്റ് അള്ളാഹു മറച്ചു വെച്ചു, ഇനി ആ തെറ്റ് നാളെ അള്ളാഹു താല പരസ്യമാക്കി അപമാനിക്കുമെന്ന് പേടിക്കേണ്ട. ഇവിടെ അള്ളാഹു അത് മറച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഔദാര്യവാനാണ്, അള്ളാഹു നാളെ അത് പരസ്യപ്പെടുത്തൂല. പിന്നെ ഇവിടെ തെറ്റ് ചെയ്തതിന് അള്ളാഹു ശിക്ഷ നൽകിയെന്ന് വിചാരിക്കാം, എന്നാൽ പിന്നെ അള്ളാഹു താല അഅദലു മിൻ അൻ യുസ്നിയ അലൈഹി ഉഖൂബത, രണ്ടാമതൊരു ശിക്ഷ, ഒരു തെറ്റിന് രണ്ട് ശിക്ഷ അത് അള്ളാഹു നൽകൂല, അള്ളാഹു നീതിമാനാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടൊക്കെയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷിക്കണമെന്ന് പറയാം. സുഫിയാൻ സൗരി റളിയല്ലാഹുവിനെ പറയാം, എൻ്റെ വിചാരണ എൻ്റെ ഉമ്മയെയോ വാപ്പയെയോ ഏൽപ്പിക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം എനിക്കറിയാം എൻ്റെ ഉമ്മയെ വാപ്പയെക്കാളും കാരുണ്യവാൻ എൻ്റെ അള്ളാഹുവാണ്. ഇത് പറഞ്ഞത് ലോക പ്രശസ്തനായ പണ്ഡിതൻ മഹാനായ അല്ലാമ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹുവാണ്. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ട്, തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു തരും, അള്ളാഹു മാപ്പ് ചെയ്തു തരും. ഹസൻ അൽ ബസ്രി നിങ്ങൾ പറയാം, മനുഷ്യന്മാർ തെറ്റ് ചെയ്തില്ലെങ്കിൽ ലഖാന യത്വീറു ഫീ മലക്കൂത്തി സമാവാത്തി വൽ അർദ്, ആകാശ ഭൂമികളുടെ രഹസ്യ ലോകങ്ങളിൽ മനുഷ്യൻ പാറി നടക്കുമായിരുന്നതാണ്, മനുഷ്യൻ തെറ്റ് ചെയ്യില്ലായിരുന്നെങ്കിൽ. അതുകൊണ്ട് മനുഷ്യന് തെറ്റ് സംഭവിക്കും, ആ തെറ്റ് സംഭവിക്കുന്നത് ഖംഅഹു ബിദ്ദുനൂബ്, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിലേക്ക് ഞാനൊരു തെറ്റുകാരനാണ് എന്ന മനസ്സോടുകൂടെ ഒരടിമ അള്ളാഹുലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഒരു മനുഷ്യനെ കൊണ്ട് അള്ളാഹു തെറ്റ് ചെയ്യിപ്പിക്കുന്നു. തെറ്റ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, മനുഷ്യൻ ടെംപ്റ്റേഷനിൽ അകപ്പെട്ടു പോകുന്നു. പക്ഷേ അതുകൊണ്ട് അള്ളാഹു അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നുണ്ട്. അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. യാ അല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മാപ്പ് നൽകട്ടെ എന്ന് അള്ളാഹുവിനോട് നമുക്ക് തൗബ ചെയ്യാം, അള്ളാഹുവിൻ്റെ പ്രതീക്ഷിക്കാം. അതിനബ ദംബൻ, ഒരാൾ തെറ്റ് ചെയ്യുകയും
فعلم ان الله قدره عليه ورجا غفرانه اذا الله എനിക്ക് കണക്കാക്കിയ ഒരു കണക്കാക്കലാണ് എന്ന് മനസ്സിലാക്കുകയും അള്ളാഹു പുറത്തു തരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്താൽ ഗഫറല്ലാഹു ലഹു ദംബഹു, അള്ളാഹു അവന് പാപം പുറത്തു കൊടുക്കുമെന്ന് മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മഹാന്മാർ പഠിച്ചത് ഹബീബിൽ നിന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ പാപങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ മാപ്പ് പ്രതീക്ഷിക്കുന്നത്, ഒരുപക്ഷെ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നതിനേക്കാളും പ്രതീക്ഷ നൽകുന്നത് ഒരുപക്ഷെ പാപങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ കരുണം മോഹിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാൻ വേണ്ടിയല്ല ഈ പറയുന്നത്. അത് പറഞ്ഞത് മഹാനായ യഹ്യ ഇബ്നു മുആദ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. കാരണം നമ്മൾ ഒരു സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ സൽക്കർമ്മം ഇഖ്ലാസോടുകൂടെ ചെയ്യുമ്പോഴാണ് അള്ളാഹു സ്വീകരിക്കുക. അപ്പോൾ ഇഖ്ലാസ് ആവണമെങ്കിൽ നമുക്കത് ഉറപ്പു പറയാൻ കഴിയില്ലല്ലോ. നേരെ മറിച്ച് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവെ നിന്റെ മാപ്പിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു റബ്ബെ, നീ മാപ്പ് തരുന്നവനാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ നമ്മൾ മുൻനിർത്തുന്നത്, അങ്ങനെ അള്ളാഹുവിൻ്റെ ഔദാര്യം മുൻനിർത്തി ചോദിച്ചാൽ അള്ളാഹു മാപ്പ് തരും. നേരെ മറിച്ച് നമ്മൾ ഒരു സൽക്രമം ചെയ്തിട്ട് അതുകൊണ്ട് എനിക്ക് സ്വർഗം തരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ സൽക്രമം അള്ളാഹു സ്വീകരിക്കുന്നത് നമ്മുടെ ഇഖ്ലാസിനനുസരിച്ചാണ്. അപ്പോൾ ആ ഇഖ്ലാസ് ഒരുപക്ഷേ നമുക്ക് പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, അപ്പോൾ ഏത് നിലക്കാണെങ്കിലും ഭാവിയായ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഒരു പ്രതീക്ഷയുണ്ടാകുന്നത്, ആ പ്രതീക്ഷ കിട്ടുമെന്നത് വളരെ സുനിശ്ചിതമാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയും ചെയ്യുക, അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ലോകം, ഈ ഭൗതിക ലോകം ഒരു കൃഷിയിടമാണ്, ആഖിറത്തിന് വേണ്ടിയുള്ള കൃഷിയിടമാണ്. ആ കൃഷിയിടത്തിൻ്റെ ഭൂമിയാണ് നമ്മുടെ ഹൃദയം. ആ ഭൂമിയിൽ നമ്മൾ വിതറുന്ന വിത്താണ് നമ്മുടെ ഈമാൻ. സുബ്ഹാനല്ലാഹ്, ആ വിതറിയ വിത്താണ് ഖിയാമത്ത് നാളിൽ നമ്മൾ കൊയ്തെടുക്കുന്നത്. അപ്പോൾ ഹൃദയം ശുദ്ധിയായി, വിളനിലം ശുദ്ധിയായി, ഈമാനിൻ്റെ നല്ല വിത്ത് പാകാൻ കഴിഞ്ഞാൽ നാളെ അവർക്ക് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് രക്ഷപ്പെടാൻ കഴിയും. ഒരു ചരിത്രമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ മരിക്കാൻ കിടക്കുന്ന ഒരു സഹാബിയുടെ അരികത്തേക്ക് ചെല്ലുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് സംഭവം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ഒരു ചെറുപ്പക്കാരനാണ്, ഷാബ്ബുൻ വഹുവ ഫിൽ മൗത്ത്, ചെറുപ്പക്കാരൻ. നമ്മുടെ ഒരുപാട് ചെറുപ്പക്കാർ കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ട്. അള്ളാഹു നീ ഷിഫ നൽകണേ തമ്പുരാനെ. പ്രത്യേകിച്ച് നമ്മുടെ USA നമ്മുടെ കൂട്ടുകാരുടെ നന്മ കൂട്ടുകാരുടെ പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കേസുകൾ ഇവിടെ ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും ഷിഫ നൽകട്ടെ, അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ എന്ന് സാന്ദർഭികമായി ദുആയിരക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മരിക്കാൻ കിടക്കുകയാണ്. തങ്ങൾ ചോദിച്ചു, കൈഫ തജിദുക്, നിനക്ക് നിന്നെപ്പറ്റി എന്താണ് തോന്നുന്നത് എന്ന് ചോദിച്ചു. കൈഫ തജിദുക്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അർജുല്ലാഹ യാ റസൂലല്ലാഹ്, നബിയെ എനിക്ക് അള്ളാഹുൽ പ്രതീക്ഷയുണ്ട്. വഖാഫു ദുനൂബി, എനിക്കെൻ്റെ തെറ്റുകളെക്കുറിച്ച് പേടിയും തോന്നുന്നുണ്ട്. എനിക്ക് അള്ളാഹുൽ പ്രതീക്ഷയുണ്ട്, എൻ്റെ തെറ്റുകളെക്കുറിച്ച് പേടിയുണ്ട്. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗത്തിനി ഇല്ലാ അതാഹു അല്ലാഹു അല്ലദി യർജു വഅമ്മനഹു മിനല്ലദി യഖാഫ്. ഇതുപോലത്തെ ഒരു നേരത്ത്, മരിക്കാൻ കിടക്കുന്ന നേരത്ത്, ഏതെങ്കിലും ഒരു ദാസന്റെ ഹൃദയത്തിൽ ഈ രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട്, അള്ളാഹുവിന് പേടിയുമുണ്ട് നബിയെ എന്ന് മരിക്കുന്ന നേരത്ത് പേടിയും പ്രതീക്ഷയും ഉണ്ടെങ്കിൽ, അവൻ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു കൊടുക്കുക തന്നെ ചെയ്യും. അവൻ പേടിക്കുന്നതെന്തോ അതിൽ നിന്ന് അള്ളാഹു സുരക്ഷ നൽകുകയും ചെയ്യും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മരിക്കുന്ന നേരത്ത് നിങ്ങൾ പ്രത്യേകം പറഞ്ഞു, മരിക്കാൻ കിടക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പേടി, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നിങ്ങൾ ശരിയാക്കണം. അള്ളാഹുവിനെ പറ്റി നല്ലതേ വിചാരിക്കാവൂ, അള്ളാഹുവിനേക്ക് മാപ്പ് തരും എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കണം. അങ്ങനെയാണ് ഹജ്ജ് നടക്കുകയാണ്. സോറി, അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവര്, സോറി, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ സുഫിയാൻ സൗരി, ഇവരൊക്കെ ഹജ്ജിന് വന്ന കാലം, ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ USA ആളുകൾക്കൊക്കെ ഹജ്ജിന് വരുന്ന ഒരുപാട് ദൂരമാണ്. പക്ഷെ എന്നാലും ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തികവും ശാരീരികവുമായ സാഹചര്യം ഒത്തുവന്നാൽ ഹജ്ജും ഉംറയും നമുക്ക് നിർബന്ധമാണ്. വൺസ് ഇൻ ലൈഫ് ടൈം, എന്ത് ചെയ്യുക, അവർ നഷ്ടപ്പെടുത്തരുത്, അതിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അബ്ദുല്ലാഹി മുബാറക് എന്നിവർ പറയാണ്, ജിഇതു ഇലാ സുഫിയാൻ സൗരി, ഞാൻ സുഫിയാൻ സൗരിയുടെ അരികത്തേക്ക് വന്നു. അഷിയത്ത് അറഫ, അറഫ ദിനത്തിൻ്റെ വൈകുന്നേരം.
അപ്പോ അബ്ദുല്ലാഹി മുബാറക്കുന്നവരും മഹാനായ സുഫിയാനെ സൗരി തങ്ങളൊക്കെ ഒരേ കാലക്കാരാണ്. സുഫിയാനെ സൗരി തങ്ങളാണെങ്കിലോ കാൽമുട്ടിൽ ഇഴഞ്ഞുകൊണ്ട് കണ്ണുകളെന്ന് കണ്ണിനീര് തുരുതുരാ വീണ് അറഫ മൈതാനത്ത് ഇങ്ങനെ മുട്ടുകുത്തി ഉഴലുകയാണ്. ഞാൻ ചോദിച്ചു, മൻ അസ്വ ഉഹാദൽ ജംഇ ഹാല, ഈ സമയത്ത് ആരാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ എന്ന് ചോദിച്ചു. ആരോട്? സുഫിയാനു സൗരിയോട് ചോദിച്ചത് അബ്ദുല്ലാഹിൽ മുബാറക്ക് തങ്ങൾ. ഈ സമയത്ത് ആരാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ? അപ്പൊ സുഫിയാനു സൗരി തങ്ങൾ കൊടുത്ത മറുപടി ലോകപണ്ഡിതന്മാർ എപ്പോഴും ഉദ്ധരിക്കുന്നതാണ്, അല്ലെങ്കിൽ യദുന്നു അന്നല്ലാഹു ലാ യഗ്ഫിറു ലഹു, അള്ളാഹു തനിക്ക് മാപ്പ് തരില്ല എന്ന് വിചാരിക്കുന്ന ഒരാൾ, അള്ളാഹു എനിക്ക് പുറത്തു തരികയില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഈ അറഫ സംഗമത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ. അള്ളാഹുവിനക്ക് മാപ്പ് തരില്ല എന്ന് വിചാരിക്കുന്നവൻ, അള്ളാഹു മാപ്പ് തരുമെന്നല്ലേ വിചാരിക്കേണ്ടത്? അള്ളാഹു മാപ്പ് തരും, അത് പ്രതീക്ഷിക്കണം. ഹജ്ജ് ചെയ്യുമ്പോൾ അള്ളാഹു കഴുകിയ ശുദ്ധിയാക്കപ്പെട്ട കുഞ്ഞിനെ പോലെ അള്ളാഹു നമ്മളെ മാറ്റി തരുന്ന, കഴുകി ശുദ്ധിയാക്കപ്പെട്ട കുഞ്ഞിനെ പോലെ. അതുകൊണ്ട് ഹജ്ജ് നിർബന്ധമായ ആളുകൾ USA എവിടെ ആവട്ടെ, ഹജ്ജിന് സാമ്പത്തികവും ശാരീരികവും സമയവും ഒത്തു വന്നിട്ട് ഹജ്ജ് നിർവഹിക്കാതിരുന്നാൽ അത് വലിയ കുറ്റമാണ്. പിന്നെ മരിക്കുന്നത് ഒരുപക്ഷെ മുസ്ലിം അല്ലാതെയുള്ള മരണം പോലും പേടിക്കണമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ അത്രയും താക്കീത് ചെയ്തിട്ടുണ്ട് ഹജ്ജിന്റെ ഉംറയുടെയും വിഷയം. ഇവിടെ നിർബന്ധമായ മുഴുവൻ ആളുകളും അതിന്റെ ഒരുക്കങ്ങളാവണം. ഇപ്പൊ കോവിഡ് കഴിഞ്ഞ്, ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ്, നമ്മുടെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഹജ്ജിന് പോകാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടോ, ഉണ്ടായിരുന്നോ, നമുക്ക് അങ്ങനെ അവസരം കഴിഞ്ഞു പോയിട്ടുണ്ടോ എങ്കിൽ നമുക്ക് നിർബന്ധമായി, അതുകൊണ്ട് നിർബന്ധമായും ഹജ്ജ് നഷ്ടപ്പെടുത്തരുത് എന്ന് സാന്ദർഭികമായി ഒന്നുകൂടെ ഉണർത്താം. ഖുലൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹിം ഹജ്ജ് നടക്കുമ്പോൾ ജനങ്ങൾ അവിടെ കരയുന്നതും നിസ്കരിക്കുന്നതും ഇബാദത്ത് ചെയ്യുന്നതും അവിടെ തസ്ബീഹുകളും ഒക്കെ കണ്ടപ്പോൾ ഉമാൻ ഇവിടെ ഫുദൈൽ എന്നവര് ഒരുപാട് ആളുകളെ വിളിച്ചുകൂട്ടി ചോദിച്ചു, ജനങ്ങളെ, നിങ്ങളിപ്പോൾ ഒരു മുതലാളിയോട് ചെന്നിട്ട് ഒരു ദാനിക്ക് ചോദിച്ചാൽ, ദാനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളി നാണയമാണ്. അന്ന് വെള്ളി നാണയം സ്വർണ്ണ നാണയമാണുള്ളത്, സ്വർണ്ണ നാണയം ദീനാറാണ്, വെള്ളി നാണയമാണ് ദിർഹം. ദിർഹം കമ്പാരിറ്റീവ്ലി മൂല്യം കുറവാണല്ലോ സ്വർണ്ണ നാണയത്തെക്കാൾ. അപ്പൊ ആ ദിർഹമിന്റെ ആറിലൊന്നിനാണ് ദാനിക്ക് എന്ന് പറയാം. ആറിലൊന്ന്, ഒരു ദിർഹമിനെ ആറായിട്ട് പകുത്താൽ അതിൽ ഒന്ന്. അപ്പൊ ഒരു ഒരു മനുഷ്യനോട് ഹജ്ജിന്റെ വേളയിൽ മുതലാളിമാരിൽ എവിടേക്ക് വരിക, ഒരു ദാനക്ക് തരും. ഇപ്പൊ നമ്മൾ നാട്ടിൽ ചെന്നിട്ട് ഒരാളോട് ഒരു രൂപ തരുമെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കണക്ക് പ്രകാരം ഒരു പക്ഷെ എനിക്ക് ഒരു 2 രൂപയോ അല്ലെങ്കിൽ ഒരു 50 പൈസയോ തരുമോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും കൊടുക്കാണ്ടിരിക്കോ? പറഞ്ഞു, ഇല്ല സ്വതയിലും അയാളെ, ദാനക്കൊക്കെ ചോദിച്ചാൽ ആരെ കൊടുക്കാണ്ടിരിക്ക, അല്ലാഹുനെ തന്നെയാണ് സത്യം. ഇവരാള് ആളുകൾക്ക് ഒരു ദാനിഖ്, ഒരു ദിർഹമിന്റെ ആറിലൊന്ന് മൂല്യമുള്ള കൊച്ചു പൈസ കൊടുക്കുന്നതിനേക്കാളും ഈ മനുഷ്യർക്ക് മുഴുവനും അള്ളാഹു മാപ്പ് ചെയ്ത് കൊടുക്കൽ അതിനേക്കാളും നിസ്സാരമാണ്. അള്ളാഹു അത് ചെയ്ത് കൊടുക്കുന്നതിന് എന്താണ് പ്രയാസം? അതുകൊണ്ട് റമദാൻ, ഈ വിശുദ്ധമായ മാസം, നമ്മുടെ പ്രതീക്ഷയുടെയും അതുപോലെ തന്നെ പേടിയുടെയും, നരകത്തിൽ നിന്ന് പാപമോചനം ചോദിക്കേണ്ട, അള്ളാഹുവിന്റെ കാരുണ്യം ചോദിക്കേണ്ട, നമ്മൾ ചെയ്തുപോയ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കേണ്ട മാസമാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ നീ സ്വീകരിക്കണേ റബ്ബേ, അങ്ങനെയാണ് അള്ളാഹു സ്വീകരിക്കണല്ലോ. ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്രതീക്ഷയുടെ കവാടങ്ങൾ നമ്മൾ തുറക്കുകയാണ്. അള്ളാഹു നമുക്ക് അവൻ്റെ റഹ്മത്ത് വാരിക്കോരി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ തെറ്റ് ചെയ്യുന്ന ആളുകളുടെ സ്വാഭാവികമായും ഒരു നിരാശ വരും, ഇനി ഞാനൊന്നും നന്നാവില്ല, ഞാനിപ്പോൾ എങ്ങനെ കഴുകി ശുദ്ധിയാവാനാണ്, ഞാനൊക്കെ അങ്ങനെ വഴിപഴച്ചു പോയില്ലേ എന്ന് പറയും, അല്ലെങ്കിൽ എനിക്കൊന്നും ഇനി നന്നാക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു നിരാശപ്പെടുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ചീത്ത ചില ഹാബിറ്റുകൾ ഉണ്ടാവും, ചില ബാഡ് ഹാബിറ്റ്സ്, അതൊന്നും നമുക്ക് ഐ കാൻ ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്, അങ്ങനെ ഒരു വെറുതെ ഒരു തോന്നൽ ചില ആളുകൾക്കുണ്ടാവും. അയ്യ, ഞാനൊന്നിപ്പോൾ എന്തായാലും നന്നാവില്ല, ഇനിയിപ്പോൾ എന്ത് കേട്ടാലും ഞാനൊന്നും നന്നാവാൻ പോണില്ല, അല്ലെങ്കിൽ എനിക്കൊന്നിപ്പോൾ ഇനി പല ലോക മുസ്ലിമീങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മുസ്ലിമീങ്ങളുടെ അവസ്ഥ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമ്പോഴേ, ഏയ് ഇവരെങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇവരെ നന്നാവില്ല, ഈ ഉമ്മത്തിന് ഒരിക്കലും ദുആക്ക് ഉത്തരം കിട്ടൂല എന്നൊക്കെ പറയുന്ന ഒരു നിരാശ. നമ്മൾ മനസ്സിലാക്കണം പോലെ അവിശ്വാസികൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് നിരാശ വരുള്ളൂ. അപ്പൊ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. അള്ളാഹുവിനോട് ചെയ്യേണ്ട ദുആ ഉണ്ട്, അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി, അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ വഅസ്ലിഹ് ലി ശഅ്നി കുല്ലഹ് ലാ ഇലാഹ ഇല്ലാ അൻത. ആ ദുആനോട് പറയണം, അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഫലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ,
എൻ്റെ ശരീരത്തെ നീ എന്നെ ഏൽപ്പിക്കരുത്, ഒരു കണ്ണിമ പോലും നീ എന്നെ ഏൽപ്പിക്കരുത്, എൻ്റെ കാര്യം നീ ശരിയാക്കി തരണം. വാസുലി ഹരീഷ എനിയക്കുല്ല, എൻ്റെ കാര്യങ്ങളെല്ലാം നീ എനിക്ക് നന്നാക്കി തരണം. ലാ ഇലാഹ ഇല്ലാ, ദർ ഇസ് നോ വൺ വർത്തി ഓഫ് വർഷിപ്പ് എക്സെപ്റ്റ് യു, അല്ലാഹുവെ നീയാണ് ആരാധനകർഹനായവൻ. അല്ലാഹുമ്മ ഇയ്യാക നഅബ്ദു വലക നസല്ലി വനസ്ജുദ് വഇലൈക നസ്അ വനഹ്ഫിദ് നർജു റഹ്മതക വനഖ്ഷ അദാബക ഇന്ന അദാബക അൽജിദ് ബിൽ കുഫാരി മുൽഹഖ്. ഓക്കെ, അല്ലാഹുവിൻ്റെ കാരുണ്യം ചോദിക്കുന്ന ദുആകളാണ്. കുറച്ച് വലുതായതുകൊണ്ട് ഇപ്പം പഠിക്കാൻ പ്രയാസമുണ്ടാവും, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഖൽബി ബിറജാഇക, അല്ലാഹുവേ എൻ്റെ ഹൃദയം നിൻ്റെ പ്രതീക്ഷയിൽ നിറച്ചു തരയണമേ. വഖ്തഅ റജാഇ അമ്മൻ സിവാക, നീയല്ലാത്ത ആരിലേക്കും ഒരു പ്രതീക്ഷ പോകാതെ നിന്നിലേക്ക് മാത്രമായി എൻ്റെ പ്രതീക്ഷയെ നീ എനിക്ക് ഉറപ്പിച്ചു നൽകണമേ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമുക്ക് ദുആ ഇറക്കാൻ പറ്റും. അതുകൊണ്ട് ഈ വിശുദ്ധമായ സമയത്ത് പ്രതീക്ഷയിലും പേടിയിലുമായി നമ്മൾ എത്ര കാലമായി നമുക്ക് ബാക്കിയുണ്ടാവുക എന്നറിയില്ല. 60 വയസ്സ് നമുക്ക് ആയുസ് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ, 60 വയസ്സ് 60 ഇയേഴ്സ്, 60 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രായപൂർത്തി ആയയിടം മുതൽ 60 എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 75 വയസ്സാകും. അപ്പോൾ 15 വയസ്സ് മുതൽ 60 കൊല്ലം എന്നാണ് 75 വയസ്സായില്ലേ. അപ്പോൾ 75 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ എത്ര ദിവസമാണ് ഇവിടെ ജീവിക്കുന്നത് വെച്ചാൽ 20,000 ഡേയ്സ് എന്നാണ്. 20,000 ദിവസമേ നമുക്കിവിടെ ടൈമുള്ളൂ. അപ്പോൾ കൗണ്ട് ഡൗൺ എപ്പോഴും ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയാണ് ബാക്കിയുള്ളത്, ഇനി എത്ര കാലമാണ് നമ്മളിവിടെ ഉണ്ടാവുക, നമുക്ക് ആർക്കും അറിയില്ല. വളരെ അൺസർട്ടൻ ആണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മളൊരു പരീക്ഷ എപ്പോഴും എനി ടൈം നിങ്ങൾ എക്സാമിന് ഇരിക്കേണ്ടി വരും എന്നാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, അതുകൊണ്ട് പരീക്ഷ എപ്പോഴും ആവാം. ഇപ്പോൾ ഒരുപക്ഷെ ഗവൺമെൻറ് ഒരാഴ്ച മുമ്പായിരിക്കും പറയാം നിങ്ങൾക്ക് അടുത്ത ആഴ്ച പരീക്ഷ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എപ്പോഴും പോകേണ്ടി വരും. നമ്മൾ എപ്പോഴും ഒരുങ്ങി നിൽക്കേണ്ടി വരും. നമ്മൾ എപ്പോഴാണ് ഇവിടെ നിന്ന് പോവുകയെന്ന് അറിയില്ല. അത് COVID-19 കൊണ്ടാണോ പോണത്, അല്ലാതെ വേറെ വഴിക്കാണോ പോകുന്നത്, അള്ളാഹുവിൻ്റെ തീരുമാനം പോലെ നമ്മൾ പോകേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ യു ഹാവ് ടു ബി എവർ പ്രിപ്പയർഡ് ഫോർ ദി ഡിപ്പാർച്ചർ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കേണ്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനെ സജ്ജനാവാൻ തൗഫീഖ് നൽകട്ടെ. നന്മ നമുക്കൊരു ഹാബിറ്റാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. നന്മ എന്നത് അൽ ഖൈറു ആദത്തുൻ വശ്ശറു ലജാജ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖൈറ നന്മ എന്ന് പറഞ്ഞത് ഗുഡ്നെസ് ഇസ് എ ഹാബിറ്റ്, അതൊരു ഹാബിറ്റാണെന്ന്. അപ്പം നമ്മൾ റമദാനിൽ മാത്രം കുറച്ച് നന്മ ചെയ്ത് റമദാൻ കഴിഞ്ഞ പൂട്ടി വെച്ചാൽ ഒരു മനുഷ്യന് നന്മയുണ്ട് എന്ന് പറയില്ല. As long as it's not his habits, അത് ഹാബിറ്റ് അല്ലെങ്കിൽ നന്മയാണെന്ന് പറയാൻ കഴിയില്ല. നന്മ അൽ ഖൈറു ആദത്തുൻ, നന്മ എന്നത് ഒരു ഹാബിറ്റായിട്ട് മാറണം. അതുകൊണ്ട് നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും, നമ്മൾ എന്തെല്ലാം തിരക്കുകൾക്കിടയിലാണെങ്കിൽ നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് പരിപാടികളൊക്കെ നിർത്തിവെച്ചിട്ട് ചില നേരങ്ങൾ ഒറ്റയ്ക്കിരുന്ന് സ്വന്തത്തെക്കുറിച്ച് ആലോചിച്ച് കരയാനും റിഫ്ലക്റ്റ് ചെയ്യാനും പഠിക്കാനും ഒരു സെൽഫ് ചെക്ക്, നമ്മൾ തെറ്റൊരു സെൽഫ് അസസ്മെൻറ്റ് ഒക്കെ നമ്മൾ ചെയ്യാൻ സമയം കണ്ടെത്തണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ സമയം ആയി തുടങ്ങി, ഒരു 2 മിനിറ്റ് കൂടെ സമയം ഇനി ബാക്കിയുള്ളൂ. റഷീദ് സാഹിബ് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം അല്ലേ? നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ഇനിയും സമയമുണ്ട്. നിങ്ങൾ പകൽ സമയത്താണുള്ളത്, യുഎയിലേക്ക് പോകുന്ന നോമ്പ് തുറന്നു. ഇവിടെ ഇഷാസ്കാരം കഴിഞ്ഞു, തറാവിയും കഴിഞ്ഞു. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സംരംഭം ഇതിന് അവസരം ഒരുക്കിയതിന് സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇങ്ങനെ ഒരു കൂട്ടായ്മ USA വളരെ ദൂരത്ത്, നമുക്ക് അക്സദ്ദുന്യ എന്ന് പറയാം, നമ്മൾ ഇങ്ങനെ ഈസ്റ്റില് അവിടെ അങ്ങ് വെസ്റ്റിലാണ് ഇപ്പോൾ നിങ്ങളൊക്കെ നിൽക്കുന്നത്. അവിടെ നിന്നിട്ട് പോലും ഇതുപോലെയുള്ള ഒരു പരിപാടികൾക്ക് നിങ്ങൾ ഈ സന്നദ്ധത കാണിച്ചത് അതൊരു തൗഫീഖാണ്. അതൊരു ഇതൊരു തൗഫീഖ് എന്ന് പറയാം. നമുക്കിപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടായിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാത്ത എത്ര ആളുകളുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു തന്നൊരു തൗഫീഖാണ്. ആ തൗഫീഖ് അല്ലാഹുവിനോട് നന്ദി പറയാം. ഒരു നമ്മളിൽ നിന്ന് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഇതുപോലെ സമാനമായ ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസരം തരുമെന്നാണ്. പക്ഷേ അത് നമ്മുടെ ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞവർ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മകളിലൊക്കെ അഡ്മിന്മാരോടും അല്ലാത്തവരോടും ഒക്കെ ഇവിടെ നമ്മുടെ നന്മയുടെ പ്രവർത്തകന്മാർ, ദുആ വസിയത്ത് ചെയ്തവർ, നമ്മുടെ കുടുംബത്തിലെ രോഗികൾ, സഹോദരിമാർ, അതുപോലെ തന്നെ ഉമ്മ ഉപ്പന്മാർ, മരിച്ചുപോയവർ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ഇറക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ. തമ്പുരാനെ, ഈ പരിപാടി ഈ സമയത്ത് വീക്ഷിക്കുന്നവരും പിന്നീട് ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ട് വീക്ഷിക്കുന്നവരും ഇതിനോട് സഹകരിച്ചവർ, ഇതിൻ്റെ അഡ്മിന്മാർ, ഇതിനു വേണ്ടി സഹായം ചെയ്യുന്നവർ, ഈ നന്മയിലെ മെമ്പർമാർ, കുടുംബങ്ങൾ, മലയാളികളായ മുസ്ലിമീങ്ങളായ ഞങ്ങളുടെ സഹോദര സഹോദരിമാർ, അള്ളാഹു നീ അവരെ സംരക്ഷിക്കണമേ തമ്പുരാനെ. നമ്മളെല്ലാവരെയും നീ സംരക്ഷിക്കണേ റബ്ബെ. നിന്റെ കാരുണ്യം നൽകണേ തമ്പുരാനെ. നിന്നെ ഭയപ്പെടുന്ന ഹൃദയം നൽകണേ റബ്ബെ. നിന്നിൽ പ്രതീക്ഷയുള്ള ഹൃദയം നൽകണേ തമ്പുരാനെ. അള്ളാഹു ഈ വിശുദ്ധ റമദാനിൽ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ റബ്ബെ. നീ ഞങ്ങളെ സംസ്കരിച്ച് ശുദ്ധിയാക്കി തരണേ പഠിച്ചവനെ. ഞങ്ങൾക്ക് നരകമോചനം നൽകണേ തമ്പുരാനെ. അള്ളാഹു നീ ഞങ്ങളെ ഇഷ്ടപ്പെടാനേ.
നിനക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അത് ഞങ്ങളുടെ ഇഷ്ടമാക്കി നൽകണേ റബ്ബേ. നിനക്ക് എന്തൊക്കെ വെറുപ്പാണോ അത് ഞങ്ങൾക്ക് വെറുപ്പാക്കി തരണേ റബ്ബേ. അള്ളാഹു നീ ഞങ്ങളെ സജ്ജനങ്ങളിലേക്ക് ചേർത്തി തന്ന് ഞങ്ങളുടെ മരിക്കുന്ന സമയം നന്മ ചെയ്ത് മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ പെടുത്തി തരണേ റഹ്മാനെ. ഈ റമദാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഞങ്ങൾക്ക് ഒരുപാട് നന്മ ചെയ്യാനുള്ളൊരു അവസരത്തിന് കാരണമാക്കി തരണേ തമ്പുരാനെ. അള്ളാഹു COVID-19 പ്രയാസത്തിലാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും, വിശേഷിച്ച് USA ഉള്ള നമ്മുടെ ഒരുപാട് പ്രവർത്തകന്മാർ, ആരോഗ്യ പ്രവർത്തകന്മാർ, ഡോക്ടർമാർ, നഴ്സുമാർ, വോളണ്ടിയർമാർ ഒക്കെ ഒരുപാട് സേവന നിരതരാണ്. അള്ളാഹു എല്ലാവരെയും അള്ളാഹു നിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. എല്ലാവർക്കും ശിഫ കൊടുക്കണേ റബ്ബേ. എല്ലാവരെയും നീ സംരക്ഷിക്കണേ തമ്പുരാനെ. മരിച്ചുപോയവർക്ക് നീ സത്യവിശ്വാസി വിശ്വാസിനികൾക്ക് ഷഹാദത്തിന്റെ കൂലി നൽകണേ റബ്ബേ. നമ്മുടെ കുടുംബം നിന്ന് നാട്ടിലും മറ്റൊക്കെ മരിച്ചുപോയവർ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ നിങ്ങൾക്ക് നരകമോചനം നൽകണേ റബ്ബേ. നിങ്ങളുടെ കടബാധ്യതകൾ വിടാനും നന്മയുടെ വഴിയിലായി ജീവിച്ച് മരിക്കാനും ഇസ്സത്തിലും അഭിമാനത്തിലുമായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. മരണം ഞങ്ങൾക്ക് ഖൈറാകുമ്പോൾ നീ ഞങ്ങളോട് തൃപ്തിപ്പെടുന്ന സമയത്ത് അള്ളാഹുവെ ഞങ്ങൾക്കൊരു സൽക്രമം ചെയ്തുകൊണ്ട് നിന്നിലേക്ക് യാത്രയാവാൻ തൗഫീഖ് നൽകണേ റബ്ബേ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.